വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹദീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റബ്ബി ഇശ്റഹ് ലീ സദ്രി യസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട പാതയെക്കുറിച്ച് ഒരുപാട് വിശദാംശങ്ങളിലൂടെ സംസാരിക്കുകയും വളരെയധികം വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നൊരു വിഷയം പരിമിതമായ സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ചർച്ച ചെയ്യുവാൻ, നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം കേരളക്കരയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ കൃത്യമായി നമസ്കാരം ഉണ്ടായിരുന്നില്ല. സാധാരണ മുസ്ലിങ്ങൾ സുന്നത്ത് കല്യാണം കഴിഞ്ഞ് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ജുമാക്ക് കൊണ്ടുപോകുന്ന ഒരു ജുമാ, അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ റമദാനിൽ കുറച്ച് നമസ്കാരം തുടങ്ങും. പിന്നെ ചില ആൾക്കാർ പെരുന്നാളിന് മാത്രം നിസ്കരിക്കുന്ന ആൾക്കാരായിരുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ ചില ആളുകളെ സംബന്ധിച്ച് തന്നെ വിലയിരുത്തിയിരുന്നത് ജുമാക്ക് മാത്രം പോകുന്ന മാപ്പിള എന്നുള്ളവർക്ക് ജെ എം പി എന്നും റമദാനിൽ മാത്രം നിസ്കരിക്കുന്ന മാപ്പിള ഉള്ളവർക്ക് ആർ എം പി എന്നും പെരുന്നാളിന് മാത്രം നിസ്കരിക്കുന്ന മാപ്പിള ആളുകൾക്ക് പി എം പി എന്നും ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഡി എം പി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അത് ഡെയിലി നിസ്കരിക്കുന്ന മാപ്പിള, അത് വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ആളുകളും സാധാരണ ഈ നമസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു 55 വയസ്സ് 60 വയസ്സ് ഖബറിലേക്ക് എന്ന് പറയുന്ന ആ ഹമ്മിൻ്റെ കാലഘട്ടം, ദുഃഖത്തിൻ്റെ കാലഘട്ടം, ഖബറിലേക്ക് കാൽ നീട്ടിയിരിക്കുന്ന സമയത്താണ് ഈ അസ്തഗ്ഫിറുള്ളയൊക്കെ വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നൊരു സമൂഹം, അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അള്ളാഹുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്ത് തെറ്റുകുറ്റങ്ങളും ചെയ്താലും എത്ര തന്നെ പാപികളായിരുന്നാലും നമുക്ക് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വൽ കഴിച്ചാൽ സ്വർഗത്ത് കടക്കാം, അതിന് കാരണം അസ്ഹാബുൽ കൈഫിൻ്റെ നായി സ്വർഗത്തിലാണ് എന്ന തെളിവോടുകൂടിയായിരുന്നു ആളുകളെ പഠിപ്പിച്ചിരുന്നത്. അസ്ഹാബുലിൻ്റെ കൈഫിൻ്റെ നായി നിസ്കരിച്ചിട്ടില്ല, നോമ്പൂറ്റില്ല, സക്കാത്ത് കൊടുത്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അസ്ഹാബുൽ കൈഫിൻ്റെ നായി സ്വർഗത്തിലാണ് എന്ന വാദഗതിയുമായി മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളൊക്കെ നായികളാണ്, അതായത് ജുമാ നിർബന്ധമില്ലാത്ത, നമസ്കാരം നിർബന്ധമില്ലാത്ത, യാതൊരു വിചാരണയും പരലോകത്ത് നേരിടേണ്ടതില്ലാത്ത മൃഗങ്ങളോട് സമാനമായിട്ടായിരുന്നു മുസ്ലിം സമൂഹത്തെ നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന പൗരോഹിത്യവിൻ വൃദ്ധം ഓർമ്മപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കാരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നിഷ്ഠയിൽ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ല, കൃത്യമായ ഒരു വ്യവസ്ഥയോടുകൂടി ജീവിച്ചിരുന്നില്ല, പടച്ച തമ്പുരാനുമായി യാതൊരു ബന്ധവുമില്ല. വല്ലപ്പോഴുമൊക്കെ ഒരു സിയാർത്ത് നടത്തും, ഏതെങ്കിലും ഔലിയാക്കന്മാരുടെയോ അല്ലെങ്കിൽ മൺമറഞ്ഞുപോയ മഹാത്മാക്കളുടെയോ ഏതെങ്കിലും ഒരു ഖബർ സിയാർത്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മുസ്ലിങ്ങൾക്കിടയിൽ കൃത്യമായ ഒരു നമസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ പോകാൻ നേരത്തെ തന്നെ പറയല് പിന്നെ മരിക്കാൻ വേണ്ടി പോവെന്നാ, അങ്ങനെ പോകുമ്പോൾ തന്നെ ഞാൻ ഇനി മരിക്കും, കാരണം മരിക്കാനായിട്ടാണ് പോകുന്നത്, അത്ര പ്രായമായിട്ടുണ്ട്, ഇനി ഇങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. കാരണം മൂപ്പർക്ക് തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നത് മരണത്തിൻ്റെ മുഖാമുഖം അദ്ദേഹം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള ആളുകളായിരുന്നു ഹജ്ജിനൊക്കെ പോയിരുന്നത്. അല്ലാതെ ആരോഗ്യകരമുള്ള കാലഘട്ടത്തിൽ അള്ളാഹുമായി അടുക്കുന്ന ഒരു സമ്പ്രദായം തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം കേരളക്കരയിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിശ്വാസരംഗത്ത് അതിശക്തമായ അധപ്പതനം അഥവാ നരകത്തിലേക്കുള്ള ഒരു വാതായനം പൂർണ്ണമായും തുറന്നു വെച്ചൊരു സമൂഹത്തിൻ്റെ മുമ്പിലായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിച്ചത്. അഥവാ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൈയൊഴിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിച്ചാൽ മുസ്ലിമാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളും കേരളത്തിൽ കുറവായിരുന്നില്ല. ഇന്നും കേരളത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കുന്നത് നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാത്തവനാ കാഫർ എന്നാണ്. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനമാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് പ്രമാണമായി അംഗീകരിക്കേണ്ടത് എന്ന സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. നാം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇജ്ജാലിൽ കിതാബവ സുന്നത്ത അമാമക്ക ഫങ്കുർ ഫീഹിമാ ബി തദബ്ബുരി വസിബാർ വലാ തഗ്തറബിൽ ഖാലി വൽ ഖീലി വൽ ഹലർ
പറഞ്ഞു പറയപ്പെട്ടു തുടങ്ങുന്ന പൈശാചിക പദപ്രയോഗങ്ങളിൽ കുടുങ്ങാൻ പാടില്ല എന്നും വിശുദ്ധ ഖുർആനും സുന്നത്തുമാണ് പ്രമാണമെന്നും അത് നിങ്ങൾ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കൃത്യമായ ബോധം ജനങ്ങളിൽ ഉളവാക്കുവാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടം. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുള്ള പറഞ്ഞു, നിങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് മുറുകെ പിടിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും മറ്റൊരു ഭാഗം നിങ്ങൾ ഉൾക്കൊള്ളാൻ പാടില്ല. യാ ഗുലാം ബയ്യൻതുക മുലാസിമത്തിൽ കിതാബി വസുന്ന, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി വിശദീകരിക്കുകയാണ്. അമല ബിഹിമ, ആ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുള്ള പ്രവർത്തനവുമായിരിക്കണം നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അപ്പൊ ഖുർആനും തിരുസുന്നത്തും ഒരു ഭാഗത്ത് മാറ്റിവെച്ച് പകരം ഒരു കയ്യിൽ മദ്ഹബും മറുകയ്യിൽ മാലമോലി റാത്തീബാദികളുമുള്ള ഒരു സമൂഹത്തെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം സംസ്കരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും വിഷമകരമായ സാഹചര്യമായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നിവിടെ പ്രസംഗിക്കാൻ ഈ പെരിന്തൽമണ്ണ ടൗണിൽ നമുക്ക് പ്രസംഗിക്കാൻ ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ ഇന്ന് നമുക്ക് ആളും മരങ്ങളുമുണ്ട്. നേരെ മറിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ ഇതിന്റെ തുടക്കത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. കൈയടിക്കാൻ ആളില്ല, സ്വീകരിക്കാൻ ആളില്ല, മൈക്ക് കെട്ടാൻ ആളില്ല, കസേല നിവർത്തിയിടാൻ ആളില്ല. കാരണം അള്ളാഹുവിന്റെ മാർഗം പൂർണ്ണമായും പൂർണ്ണമായ അനാഥത്വത്തിലായിരുന്നു. അങ്ങനെയാണ് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും ശബ്ദം ജനങ്ങൾക്കിടയിൽ അതിശക്തമായ രൂപത്തിൽ, സഹോദരന്മാരെ നിങ്ങളുടെ പ്രവാചകൻ യാത്ര ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച പ്രമാണമാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അതനുസരിച്ച് കൊണ്ടായിരിക്കണം നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങൾ രൂപപ്പെടുത്തേണ്ടത് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നു. ആ കഷ്ടപ്പാടുകൾ വളരെ വളരെയധികം പ്രയാസമില്ലാത്ത വിധത്തിലേക്കായി തീർന്നപ്പോൾ അള്ളാഹു മറ്റൊരു പരീക്ഷണം നമ്മുടെ മുമ്പിൽ വെച്ചു. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇസ്ലാഹി പ്രസ്ഥാനം വളരെയധികം അങ്ങേറ്റത്തെ പ്രയാസത്തോടുകൂടി എന്നും ഇന്നും ആരുടെ മുമ്പിലും ആരും പറയാത്ത ഈ ഒരുപാട് സംഘടനകൾ ഈ ലോകത്തുണ്ട്. ചില സംഘടനകൾ പറയുന്നു നിങ്ങൾ നമസ്കരിക്കണം. അവർ മനസ്സിലാക്കിയത് ജനങ്ങളുടെ മുമ്പിൽ വളരെ വ്യാപകമായ രൂപത്തിൽ വളരെ പ്രത്യേകതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടുന്ന വിഷയം നമസ്കാരമാണെന്ന് മനസ്സിലാക്കി. മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞൊരു ഇസ്ലാമിക ഭരണവ്യവസ്ഥയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു മുസൽമാന് പൂർണ്ണമായ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല, അവൻ അർദ്ധ മുശ്രിക്കായി പോകും. ഇതിൽ ഹുക്കുമില്ലാതില്ല, പടച്ച തമ്പുരാന്റെ വിധിയാണ് ഈ ലോകത്തുണ്ടാവേണ്ടത്. കട്ടവന്റെ കൈമുറിക്കണ്ടേ, വ്യഭിചരിച്ചവൻ എറിഞ്ഞു കൊല്ലണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരൻ്റെ മുമ്പിലേക്ക് വന്നു. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇതിൽ ഹുക്കുമില്ലാതില്ല എന്ന് പറഞ്ഞാൽ, നമസ്കാരം സുബൈ രണ്ടര കായത്താണെങ്കിൽ, മഗ്രിബ് മൂന്ന് റക്കായത്താണെങ്കിൽ, അസർ നാലര കായത്താണെങ്കിൽ, ളുഹ്ർ നാലര കായത്താണെങ്കിൽ, അത് മാറ്റാനോ അത് വ്യതിചലിപ്പിക്കാനോ അതിലൊരു നിയമം നിർമ്മാണം നടത്താനോ ലോകത്താർക്കും അധികാരമില്ല എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഈ ഭൂലോകത്ത് കൂടുന്ന ഓടുന്ന ഈ റോഡ് പെരിന്തൽമണ്ണ റോഡ് എയിലെ പോകണം എന്ന അള്ളാഹുവിന് തീരുമാനമില്ല. അത് നമ്മുടെ താല്പര്യമാണ്. ഇത് അള്ളാഹുവിടെ കൃത്യമായി മനസ്സിലാക്കി തന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കട്ടവന്റെ കൈമുറിക്കണ്ടേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന ഓമിദിയത്ത് എന്ന് പറയുന്ന ജുഹൈന ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നത് പറയുകയാണ്, തുഹിർനീ യാ റസൂലല്ലാഹ്, അല്ലാഹിന്റെ റസൂലേ, നിങ്ങൾ എനിക്ക് ഇസ്ലാമിക ശിക്ഷാടപ്പിൽ വരുത്തി എന്നെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ് വ്യഭിചരിച്ചുകൊണ്ട് വന്നിരിക്കുക, അവരെ പജീതു കുല്ലവാഹിരി മിൻഹുമാം യത്തജൽദ എന്ന് പറഞ്ഞ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രസവിക്കട്ടെ, ആ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, തിരിച്ചുവിടുകയാണ്. ആ കുഞ്ഞ് ആ സ്ത്രീ പ്രസവിച്ചിട്ട് വന്നപ്പോൾ പറയുന്നു കുഞ്ഞ് ഭക്ഷണം കഴിക്കട്ടെ എന്ന്. കുഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നീടും വരികയാണ്. എന്താ കാരണം അറിയോ? അള്ളാഹിന്റെ പ്രവാചകൻ ഏകനായ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ബോധവും നാളെ പരലോകത്ത് അള്ളാഹിന്റെ കോടതിയിൽ ഒരു വ്യഭിചാരിണിയായി ഒരുമിച്ച് കൂടേണ്ടി വരുമെന്നുള്ള ബോധവും രണ്ടും ഇരു സിറിഞ്ചിലൂടെ ആ ശരീരത്തിലേക്ക് കയറ്റിയതിനാൽ ആ സ്ത്രീക്ക് കിടന്നിട്ടുറക്കം വരാത്തത് കൊണ്ടാണ് തൊഹീർനീ യാ റസൂലല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹിന്റെ പ്രവാചകന്റെ മുമ്പിൽ വരുന്നത്. ഇസ്ലാം എന്ന് വന്നത് പറയുന്നത് ഒരു നിയമനിർമ്മാണത്തിലൂടെ ആരെങ്കിലും ശിക്ഷയ്ക്ക് വിധേയമാക്കി അവരെ സംസ്കരിക്കുന്ന സമ്പ്രദായത്തിന്റെ പേരല്ല ഇസ്ലാം. മറിച്ച് മനുഷ്യന്റെ ശരീരത്തിൽ മജ്ജയിലും അവന്റെ രക്തത്തിലും ലയിച്ചു ചേർന്ന ഒരാശയമാക്കി മാറ്റുകയാണ്. അങ്ങനെ അള്ളാഹുവിന് ഭയപ്പെടുന്ന പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഞാൻ ചെയ്യുന്ന, ഞാൻ സംസാരിക്കുന്ന, ഞാൻ നടക്കുന്ന, ഞാൻ നോക്കുന്ന, ഞാൻ ഇരിക്കുന്ന, ഞാൻ കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു തആലയുടെ ക്യാമറ കണ്ണുകൾ പകർത്തുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നാം നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ബോധമതാണ്.
ഞാൻ ദാ കൈകെട്ടുകയാണ്, പടച്ചിതമ്പുരാന്റെ ക്യാമറ പകർത്തിയിരിക്കുന്നു. ഒരു ക്യാമറ നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ചിരിക്കും അല്ലേ, ഒന്ന് സ്മൈൽ ചെയ്യും. കാരണം മോശമായിട്ട് നിൽക്കേണ്ട, ഒന്ന് ഒന്ന് വിയർപ്പൊക്കെ തുടച്ചാൽ. അള്ളാന്റെ ക്യാമറ കണ്ണ് നമ്മുടെ മുമ്പിലുണ്ട്. ആ ബോധത്തോടുകൂടി കൈകെട്ടണം, ആ ബോധത്തോട് പ്രാർത്ഥിക്കണം, ആ ബോധത്തോട് റുക്കുവിൽ പോകണം, ആ ബോധത്തോട് ഇത്തിദാലിലേക്ക് വരണം, ആ ബോധത്തോട് സുജൂദിൽ കിടക്കണം, ആ ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മുടെ ഇടയിലിരുത്തും. ഇതൊന്നും നമുക്കുണ്ടാവാറില്ല. നമ്മൾ നിസ്കരിക്കാൻ കഴിയട്ടും, നമസ്കാരത്തിന്റെ കാര്യം അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് ഇസ്ലാമികമായ ഭരണവ്യവസ്ഥിതി കൊണ്ട് നന്നാക്കാൻ ശ്രമിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങൾ നോക്കൂ, ബാങ്ക് കൊടുത്താൽ പീടെ കടകളടക്കണം, എല്ലാവരും അടച്ചു. അള്ളാഹുവിന് ഭയമില്ലാത്തവനും അടച്ചു, നിയമമല്ലേ, അടച്ചു. അതിനകത്തിരുന്ന് കടക്കെഴുതുകയാൽ എന്താ കാരണം? ഓനക്ക് അള്ളാഹുവിനെ അല്ല അവൻ ഭയപ്പെടുന്നത്. കണ്ണുകളും ഹൃദയങ്ങളും പിടയുന്ന പരലോകം എന്ന ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് കച്ചവടം നിർത്തേണ്ടത്. സക്കാത്ത് കൊടുക്കാൻ, നമസ്കാരം നിർവഹിക്കാൻ അതിന് സാധിക്കുന്ന ഒരു സമൂഹമായിരിക്കണം. അതല്ലാതെ ഭരണം കൊണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓമിരിയത്ത് എന്ന പെണ്ണിനെ ഇസ്ലാമിക ശിക്ഷ നടപ്പിൽ വരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഭാഷയ്ക്ക് ഞാൻ കടമെടുക്കേണ്ടതില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വധം തന്നെയാണ്, അങ്ങേറ്റത്തെ നിർബന്ധത്തിന് വിധേയമായിക്കൊണ്ട് ആ ഇസ്ലാമിക ശിക്ഷ നടപ്പിൽ വരുത്തി. ഇസ്ലാമിക ശിക്ഷ നടപ്പിൽ വരുത്തി. അവൾ മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടം ഉള്ള ആളുകളുടെ മയ്യത്ത് നമസ്കരിക്കാത്ത, ആത്മഹത്യ ചെയ്ത ആളുകളുടെ മയ്യത്ത് നമസ്കരിക്കാത്ത റസൂലുള്ളാ ഈ വ്യഭിചാരിണിയായ പെണ്ണിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്നപ്പോൾ ഉമർ അള്ളാഹുവിന് തോൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഈ വ്യഭിചാരിക്ക് വേണ്ടിയാണോ നിങ്ങൾ നമസ്കരിക്കാൻ പോകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാര്യം ഉമറിന് കേൾക്കണോ, ലക്കത് താപത്ത് തൗബത്തൻ, മനോഹരമായ തൗബയാണ് അവൾ ചെയ്തത്. നീ എന്താ മനസ്സിലാക്കുന്നത്? ഹൽ വജത്ത, ഉമറെ നീ കണ്ടിട്ടുണ്ടോ, മൻ ഒരാളെ ദാനൻ നിഫ്സിഹ, സ്വന്തം നിഫ്സ് അല്ലാഹുവിന് കടമപ്പെടുത്തി സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയാൻ തയ്യാറായ, അത്രമാത്രം വിശാല മനസ്കരയുള്ള തൗബയുള്ള ഒരു പെണ്ണിനെ നീ കണ്ടിട്ടുണ്ടോ? മദീനാവിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും ഇവളുടെ തൗബ നാം വിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ലവോസിയത്തുഹും, എല്ലാവർക്കും തികയും. അത്ര തൗബ ചെയ്ത പെണ്ണാണ്. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്. മനസ്സിനെ സംസ്കരിച്ചുകൊണ്ട് സ്ഫുടം ചെയ്തുകൊണ്ടുള്ള ഒരു സമൂഹം, അള്ളാഹുവിനെയും പരലോകത്തെയും ഭയപ്പെടുന്ന ഒരു സമൂഹം. അതിനവർ പ്രമാണമായി സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ ജരിയുമാണ്. നേരെ മറിച്ച് നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നമ്മെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്ന ബോധം ഇസ്ലാഹി പ്രസ്ഥാനമാണ് കേരളക്കരയിലുള്ള ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങൾക്കറിയാമോ, എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവര് ഞാനെന്ന് ഷൊണ്ണോവര്. അങ്ങനെ ഷൊണ്ണാൻ പറ്റൂല. ഒത്തക്കൂ യൗമൻ, നിങ്ങളൊരു ദിവസത്തെ ഭയപ്പെട്ടോളൂ. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ഒരു നെഫ്സിന് മറ്റൊരു നെഫ്സിന് യാതൊരു സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു ദിവസത്തെ ഭയപ്പെടാൻ വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അപ്പോഴാണ് എന്റെ മുരീദ്, ഈ മുരീദ് മുരീദ് പറഞ്ഞാലറിയോ, മൊയ്തീൻ ശേഖറിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ പേരാണ് മുരീദ്. ഈ മുരീദ് ആരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു വരുന്ന, നരകത്തിനെ കാക്കാൻ അവിടെ നരകത്തിൽ ആളാക്കിയില്ലല്ലോ. ഏതായിരുന്നാലും മൊയ്തീൻ ശേഖ് ഇപ്പൊ പറഞ്ഞത് ശരിയാണ്, എന്ത് അവിടെ ആരും ഇല്ല എന്നുള്ളത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം എക്കാലവും പടച്ചതമ്പുരാന്റെ പരലോകത്ത് വെച്ച് ഒരു ഷഫായത്തുൽ ഉലമയുടെ അവസരമുണ്ട് ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ ചാൻസ്, ആ അവസരം മുഹമ്മദിന് എനിക്ക് കൊടുക്കാനാണ് ബാങ്കിന് ശേഷം മാത്തി മുഹമ്മദ് അലി വസീർത്തവൽ പതില. ആ ശ്രേഷ്ഠമായ മഹിതമായ സ്ഥാനം അള്ളാഹുവിന്റെ പ്രവാചകന് നൽകണേ എന്ന് മുസ്ലിം ലോകം ഒന്നടങ്കം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, അതാണ് ഷഫായത്തുൽ ഉലമ. ആ ഷഫായത്തുൽ ഉലമയിൽ മൊയ്തീൻ ശേഖിനെയും ബദരീങ്ങളെയും അമ്പട്ടങ്ങളെയും കുണ്ടോട്ടങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് മരിച്ചു പിരിഞ്ഞു പോയ ജാറങ്ങളെയും ഷേഖുകളെയും തെരീക്കത്തന്മാരെയും തെരീക്കത്തിന്റെ ആളുകളെയും പറയേണ്ടതുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം അവിടെയും കൈവെക്കാതിരുന്നില്ല. ലാ മൗജൂദ ഇല്ലല്ല, കാണുന്നതൊക്കെ അല്ലേണെന്ന് പറഞ്ഞവരാണ് ഷേഖന്മാർ, തെരീക്കത്തിന്റെ ആളുകൾ. എന്ത് കണ്ടാലും അല്ല, ഈ ടവലല്ല, ഈ മൈക്കല്ല, ഈ സ്റ്റാൻഡല്ല, ഇതല്ല, ഞാനല്ല, കണ്ണടല്ല, കസേരല്ല, കാണുന്നത് മുഴുവൻ. പെട്ടെന്ന് കേൾക്കുമ്പോ അല്ലല്ലാത്തൊന്നും, ലാ മൗജൂദ ഇല്ലല്ല, ഭൂലോകത്ത് അല്ലല്ലാണ്ട് വരാനില്ല. അങ്ങനെ പിശാചി കൊണ്ടു നോക്കണം. അല്ലല്ലാന്ന് ഇലാഹില്ല എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാം അള്ളേരും, അതാണ് ഒരു അറബി കളിയാക്കിയത്. അക്കല റബ്ബുൻ റബ്ബൻ, അറബി റൊട്ടി തിന്നുക. അപ്പൊ അറബി പറഞ്ഞു അക്കല റബ്ബുൻ, ഒരു റബ്ബ് തിന്നു, ആരെ? റബ്ബൻ, വേറൊരു റബ്ബിനെ. റൊട്ടി റബ്ബാണല്ലോ.
അപ്പൊ കാണുന്നതെല്ലാം റബ്ബാണ് എന്ന് പറയുന്ന തെരീക്കത്തുകാർ, എന്തെല്ലാം ജാതി സാധനങ്ങളാണ് ഈ ഭൂമിയത്തുള്ള ആളുകൾ. അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആളുകളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഇവിടെ കൂടിയിരുന്ന് സമ്മേളനം കഴിഞ്ഞ് പോയാൽ പോരാ. ഇസ്ലാഹി പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ഇവിടെ നിന്നെല്ലാം കുറെ ആളുകൾ വന്നിട്ട് പറയും, ഓ മൈ ഡിയർ ഫ്രണ്ട് കുച്ചു കുച്ചു സുണോ, അഞ്ചാക്കളുടെ കുപ്പായ ഒരാളിട്ടിട്ടാണ് വരും, കാണാൻ നല്ല കോപ്പുണ്ട്. ഓനാണെങ്കിൽ 24 മണിക്കൂർ ഇവിടെ ഉള്ള ഡൽഹിയിലും ഡൽഹിയിലുള്ള ഇവിടെയാ. കാരണം ഒരാൾ പറഞ്ഞു, ഇന്ന് ഇവിടെ ഒന്നും വിലയില്ലാത്ത ഒക്കെ വിട്ട് വിട്ടാ പുല്ല് വിലയാണ്. അതുപോലെ ഇവനക്ക് ഇവിടൊന്നും വിലയില്ല, കാരണം ഓൻ എല്ലാവർക്കും അറിയാം, ഓൻ്റെ എല്ലാ ചൈതികളും അറിയാം, ഓൻ്റെ എല്ലാ ക്രമീകരണ പ്രവർത്തനങ്ങളും അറിയാം. അതുകൊണ്ട് ഇവിടെ ഇവിടെ ഉള്ള ഒരു നിസ്കരിക്കാൻ വിളിക്കണോന്ന് അപ്പുറത്താ പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗമല്ല എന്നായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനം അവരോട് പറഞ്ഞത്. ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും തെളിവുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സിൽ നുബുവത്ത് കിട്ടി. യൗമുല്ലാഹിറും ഏകനായ പടച്ചതമ്പുരാനുള്ള വിശ്വാസം അതിൽ ദൃഢപ്പെട്ടുവോ എന്ന് പരിശീലിക്കുവാൻ അള്ളാഹു കൊടുത്ത രണ്ടാമത്തെ ഓർഡർ എന്താ അറിയോ? ഹിജറ. ഹിജറ പോകാൻ ഇപ്പൊ ചോദിക്കട്ടെ, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളാണല്ലോ നമ്മളൊക്കെ, ഇസ്ലാഹി പ്രവർത്തകന്മാരാണല്ലോ നമ്മള്, നമുക്ക് ഈ നാടും ഈ വീടും നമ്മുടെ എല്ലാ സമ്പത്തും സൗകര്യങ്ങളും വിട്ട് ഇതാ ഇന്ന് ഉടുത്ത തുണിയിൽ നിങ്ങൾ പോകണം. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല, മുജാഹിദാന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹിജറ പോകാൻ തയ്യാറുള്ള എത്ര ആളുകളുണ്ട്? ആരുണ്ടാവില്ല. അപ്പൊ എന്താ പറയാ, ആരേലും മുജാഹിദായത് വെറുതെ എന്തെയും പറയാ, കെട്ടെറിഞ്ഞ് പോകാൻ. അപ്പോ എന്താ അറിയോ, അള്ളാഹുള്ള വിശ്വാസവും പരലോക വിശ്വാസവും നാവോണ്ട് പറഞ്ഞതാണോ എന്നറിയണേ. ഒമിനന്നാസി മൈ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചു എന്ന് നാവ് കൊണ്ട് ഇങ്ങനെ പറയും. ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, നമ്മക്ക് അള്ളി റസൂൽ അല്ലാണ്ട് പിന്നെ ആരാ ഉള്ളത്? പക്ഷേ അള്ളി റസൂലിന്റെ കാര്യത്തിലൊന്ന് ഇജ്റവാൻ പറഞ്ഞാ പോവോ? ഇല്ല, പോവില്ല. കാരണം അത് നമ്മളെ സ്വത്തിന് അടുക്കി പിടിക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലെ. അടുക്കി പിടിക്കാൻ തുടങ്ങുമ്പോൾ പോകില്ല നമ്മൾ അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തത് നിസ്കരിക്കാനല്ല, തൗഹീദും പരലോക വിശ്വാസവും ഉൾക്കൊണ്ടപ്പോൾ ആ ഉൾക്കൊണ്ട വിശ്വാസം ശരിയാണോ എന്ന് പരീക്ഷിക്കാൻ അള്ളാഹു കൊടുത്തു ഹിജറ. ആ ഹിജറയ്ക്ക് ശേഷം ഇനി ജീവൻ തണവൽക്കരിക്കാൻ തയ്യാറുണ്ടോ? മിന്നി വെട്ടിത്തിളങ്ങുന്ന രണ്ടറ്റവും മൂർച്ചയേറിയ വാൾത്തലപ്പുകൾക്ക് മുമ്പിൽ ജീവിതം സമർപ്പിക്കാൻ തയ്യാറുണ്ടോ? ഇന്നല്ലാഹു ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്നലഹുമുൽ ജന്ന. ശരീരവും സമ്പത്തും അള്ളാഹുവിന് നൽകി സ്വർഗം പകരം വാങ്ങാൻ തയ്യാറുള്ളവരുണ്ടോ? അതായിരുന്നു അടുത്ത പരീക്ഷണം. ഇങ്ങനെയാണ് പോകുന്നത്. അതിനുശേഷം 53-ാമത്തെ വയസ്സിൽ ആ കൂട്ടരെ നിസ്കാരം നിർബന്ധമാക്കി. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞത് അർത്ഥങ്ങളൊക്കെ 53 നിസ്കരിച്ചാൽ മതി എന്നല്ല. നിങ്ങൾ ആദ്യം ദൈവത്തിന് മുൻഗണന കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദും പരലോക വിശ്വാസവും ദൃഢപ്പെട്ട ഒരു സമൂഹത്തിനോടാണ് നമസ്കാരത്തിന്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആ മാർഗം തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്ലാമികമായ ഒരു ഭരണത്തിന്റെ രംഗത്തല്ല ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിച്ചത്. ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിച്ചത് അവരെ സാംസ്കാരികമായി തസ്കിയത്ത് ചെയ്യുക, സംസ്കരിച്ചെടുക്കുക, അതല്ലാതെ കുറ്റവാളികളായ ആളുകളെ ശിക്ഷിക്കാൻ കട്ടവനെ ഉണ്ടാക്കിയിട്ട് കൈമുറിക്കാനുള്ള ഒരു ക്രിമിനൽ ഓർഡർ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടല്ല മുജാഹിദ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. എന്താ കാരണം? നബിയുടെ ശരിയത. ഞാൻ പറഞ്ഞില്ലേ, ഓമിരിയത്ത് എന്ന് പറയുന്ന പെണ്ണ് വ്യഭിചരിച്ചിട്ട് റസൂല്ല ചോദിച്ചോ, അല്ല ഓമിരിയത്തെ അന്റെ കൂടെ പ്രസവിച്ച പുരുഷനാരാൻ? റസൂല്ലാക്ക് അറിയില്ലേ വ്യഭിചരിക്കുന്ന ഒരു പുരുഷൻ വേണമെന്ന്? റസൂല്ല ചോദിച്ചില്ല. കാലങ്ങൾ കഴിഞ്ഞു, അദ്ദേഹം അതാ വന്നിരിക്കുന്നു ഇസ്ലാമിക ശിക്ഷാടപ്പിൽ വരുത്താൻ, അള്ളാഹുവിന്റെ റസൂലിനോട് യാചിക്കാൻ. ഇസ്ലാമിക ശിക്ഷാടപ്പിൽ വരുത്തുന്നതിന് മുമ്പ് ഇമാം ബുഖാരി സഹീഹ് ബുഖാരി എടുത്ത് മറിച്ച് നോക്കിയാൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഭ്രാന്തുണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ? അത് ശിക്ഷേ. നിങ്ങൾ വിചാരിച്ചത് നമ്മളൊക്കെ ഇപ്പോ അത്ര വലിയ മുന്തിയ ആൾക്കാരൊന്നുമല്ല ആണോ? ഇന്നല്ല ഇതിന് യക്ഷന റബ്ബഹും ബിൽ ഗൈബിയാണോ? അദൃശ്യമായി നമുക്ക് അള്ളാഹനെ ഭയണ്ടോ? രഹസ്യമായി നിൽക്കുമ്പോഴാണോ അതോ പരസ്യമായി നിൽക്കുമ്പോഴാണോ നിങ്ങൾക്ക് തെക്കവുണ്ടാവുന്നത്? രഹസ്യമായി നിൽക്കുമ്പോണ്ടാവണം. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. 7 ഭാഗം ആളുകൾക്ക് പരലോകത്ത് തണൽ നൽകും. ആരാണൊരാള്? അള്ളാഹിനെ കുറിച്ച് സക്കറല്ലാഹ് ഖാലിയൻ, ഏകാന്തനായി നിൽക്കുമ്പോൾ റബ്ബിനെ കുറിച്ച് ഓർത്തു. പപ്പാലത്തൈനാഹു, രണ്ട് കണ്ണിൽ നിന്നും കണ്ണീർ കടങ്ങൾ അടർന്നു വീണു. ഓനക്ക നമ്മളോ ഒഴുകിയൊരു വയലേട്ട് സഹാബികള് ബദറും വഹദൊക്കെ നടത്തിയിട്ട് അവരുടെ കൈകാലുകൾ ഛേദിക്കുന്ന രംഗങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ കണ്ണിന്ന് വെള്ളം ചാടും. പക്ഷേ നമ്മളാ കൈ മുറിയാനോ ചോര മുടിയാനോ മൂക്കിന്റെ പിടി കുയർക്കാനോ ഒന്നും തയ്യാറില്ല. അപ്പം ഈ സമ്മേളനം എടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ആൾക്കാരുണ്ടാവും, ഇത് കസാലിടാനൊക്കെ ബാക്കിയുള്ളവരൊക്കെ കണ്ട് പോകും. അപ്പം ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും, ആരും പോകരുത്. അത് കരച്ചിലാണ്. ഇതാ സഹോദരന്മാരെ, ആരും പോകരുത്. നിങ്ങൾ നമ്മൾ ഒറ്റക്കാക്കി പോകല്ലേ?
അപ്പൊ നമുക്കൊക്കെ എന്താ അറിയോ പ്രശ്നവും, ബസ് പോവും ജീപ്പ് പോവും കാറ് പോവും വന്ന ബസ് പോവും നമ്മളെ പൈസ പോവും, അതിന് പുറമെ ഇനി രാത്രി നടക്കേണ്ടി വരും. നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല രാത്രി നമ്മളെ വീട്ടിലാരുമില്ല. ഇതൊക്കെ ഉള്ള ആളുകളായിരുന്നു പ്രവാചകന്റെ കൂടെ ഹിജ്റ പോയത്, അവരാണ് ദീൻ ഇസ്ലാം ഉണ്ടാക്കിയത്. ആ ചരിത്രമാണ് സഹോദരന്മാരെ ഇസ്ലാം ഈ പ്രസ്ഥാനം ആവർത്തിച്ചത്. ഈ രാജ്യത്ത് നിങ്ങൾ വിചാരിക്കേണ്ട ഏതെങ്കിലും നിലക്കുള്ള ഒരു തീവ്രവാദപരമായ പ്രവർത്തനത്തിന് വേണ്ടി തുനിഞ്ഞിട്ടില്ല മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് എന്ന് കേൾക്കുമ്പോൾ അഫ്ഗാൻ മുജാഹിദാണെന്ന് തെറ്റിദ്ധരിക്കും എന്ന് വിചാരിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാല് വെട്ടിക്കളയാൻ ശ്രമിച്ചവർ വരെ ഇപ്പോൾ മുജാഹിദ് എന്ന വാല് കിട്ടാൻ കോടതിയിൽ കയറിയിറങ്ങുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതെന്താ കാരണം അറിയാമോ? ഈ മുജാഹിദ് എന്ന് പറയുന്ന ഈ ലേബിൾ ഉണ്ടല്ലോ, ഫള്ളലല്ലാഹുൽ മുജാഹിദീൻ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൽ പാർത്തുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അതെത്തിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്യുന്നവന്റെ പേരാണ് മുജാഹിദ്. ഓൻ അള്ളാഹു ശ്രേഷ്ഠവാന്മാരാക്കിയിട്ടുണ്ട് കേട്ടോ. ആരേക്കാൾ? വെറുതെ കുത്തിക്കുന്ന ആളുകളെക്കാൾ. ചില ആൾക്കാരുണ്ട് ഞാൻ വരാം എന്നുകൊണ്ടൊന്നും ആവൂല. ഒന്നാമത്തത് പഴയ കാലത്തൊക്കെ നമ്മൾ കുറേ നയിച്ചതാ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ പണി? ഇപ്പൊ കാര്യങ്ങളാണ്, ഓൽക്ക് ശ്രേഷ്ഠതല്ല കേട്ടോ. മരണം വരെ വാഴ്ബുദു റബ്ബക്കാഹത്ത എഴുത്തിയേക്കൽ യക്കീൻ, പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ നിന്ന് കരക്ക് കയറി നിൽക്കാൻ മരണമാണ് നമുക്ക് അള്ളാഹു നിശ്ചയിച്ച അവധി കേട്ടോ. ആ നിലക്കേ പോകാൻ പാടുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് ഇപ്പൊ ചില ആൾക്കാർക്ക് മുജാഹിദ് പ്രസ്ഥാനന്താ ജമാഅത്ത് എന്താ അറിയില്ല? എന്താ കാരണം അറിയോ? ചില മുജാഹിദീങ്ങൾ മുജാഹിദാണെന്ന് അറിയുള്ളു. പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലോ. ചിലപ്പോ ഇയാളെ വിളിച്ചിട്ട് ഇയാൾ ഇപ്പൊ നമ്മളെ പറയാനാ. ചില മുജാഹിദീങ്ങൾക്ക് ധാരണ ഉണ്ട്, മലയാളത്തിലെ കുത്തുപാടത്തിന്റെ പള്ളിയിൽ പോവുക, എത്രക്കാലത്ത് തറാവി നിസ്കരിക്കുക, ബിസ്മി ഉറക്കോതാണൊക്കെ മുജാഹിദായി. ഈ മൂന്ന് കാര്യത്തിൽ മുജാഹിദായ ചില ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ കുറെ പെൺകുട്ടികൾ മൂന്നാലിനുള്ള ഓനും മുജാഹിദാവും. എന്താ കാരണം? ഇതൊക്കെ ഒന്ന് കഴിച്ചതായി കിട്ടണം. അമ്മ മറ്റവളെ കൂടുതൽ കൂടി ആ മോനെ ജമ്മത്ത് കഴിച്ചില്ല. അതുകൊണ്ട് അത് മാത്രമല്ല, കുറച്ച് നേരത്തെ നിസ്കരിക്കുന്നതും അങ്ങനെ ഒരു അള്ളാന ഭയവും, മാത്രമല്ല എന്നെ കണ്ടാലൊരു ബഹുമാനമൊക്കെ ഉള്ള ഒരാൾ ഓലെ കൂട്ടത്തിലുള്ളൂ, മറ്റൊന്നാൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതിയുറ്റ മുഖം ദർശിക്കുവാൻ വേണ്ടി മാത്രം അത് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കൂടെ എന്നുണ്ടാവും. അത് ഖുർആൻ പറഞ്ഞതാ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജതിന നാസ്, ലോകത്ത് എഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും മുന്തിയ സമൂഹം നമ്മളാണ്. അതെന്താ കാരണം? നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന രംഗത്ത് അതിശക്തമായി എന്തെന്ത് പരീക്ഷണങ്ങൾ വന്നാലും ശരി ശക്തമായി പിടിച്ചു നിന്ന വ്യക്തിയാണ് മുജാഹിദ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമിക്കാർ ആയ ആളുകൾ നിങ്ങൾ വിചാരിക്കുന്നറിയോ, ഓലും മലയാളത്തിലല്ലോ കുത്തുപറത്തുന്നത്, ഓലും പിന്നെ ബിസ്മി ഉറക്കോതല്ലോ, ഓലും കുനൂത്തോതല്ലോ. പിന്നെ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഇസ്ലാഹി പ്രസ്ഥാനം ജമാഅത്തും തമ്മിൽ, ജമാഅത്ത് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നറിയ, അതൊരു പോർട്ടബിൾ ദീനാണ്, കൊണ്ടുനടക്കാൻ പറ്റാവുന്ന സുന്നത്ത്. അതായത് ഇപ്പോൾ ഒരു മരിച്ച പോലെ ഒരു മയ്യത്തെടുക്കുക വെച്ചോളി, അപ്പോൾ അവിടുന്ന് ആദ്യം തന്നെ പറയാണ് ഇലാ ഹദ്റത്തിഹിം അൽ ഫാത്തിഹ, ഫാത്തിഹ മണി ഓർഡർ വിടുകയെന്ന് വെച്ചോളി. അപ്പോൾ മയ്യത്തിൻ്റെ കൂടെ നിന്നിട്ട് അപ്പോൾ നമ്മൾ അവിടെ അത് അവിടെ ജമാഅത്തേനുണ്ടെയോ അങ്ങനെ ആക്കും. അങ്ങനെ ആക്കുന്നത് എന്താ അറിയോ? അങ്ങനെ ആക്കിയായിട്ട് അർത്ഥം അറിയോ? ആർക്കാണോ വെച്ചാൽ അല്ല, ആണോ വെച്ചാൽ ആണ്. മുജാഹിദ് എന്ത് ചെയ്യുന്നറിയോ? കയ്യടി കെട്ടും. എന്താ അറിയോ? ഇവിടെ സുന്നത്തില്ല, ഇതാണ് മറ്റേ മറ്റെന്താ അറിയോ? അതുകൊണ്ടാണല്ലോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അകത്ത് പ്രവേശിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ പ്രമുഖനായ താബി അബൂ മുലൈക്ക പറയുകയാണ്, ഞാൻ അദ്റക്തു സലാസീന മിന സഹാബിയീൻ, 30 സഹാബികളെ മുഖാമുഖം കണ്ടുമുട്ടിയാളാ ഞാൻ. കുല്ലുഹും യഖാഫൂന നിഫാഖ, എല്ലാവരും ഭയപ്പെട്ടത് കാപ്പട്യത്തെയായിരുന്നു, എല്ലാവർക്കും ഭയം കാപ്പട്യമായിരുന്നു. നമുക്ക് തിരില്ലാത്ത ഭയമില്ലാത്തൊരു സാധനം അതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ബയ്യിലുള്ള ആൾക്കാർക്ക് പാർട്ടിയൊക്കെ ബിസ്മി ഉറക്ക വേണോ? അപ്പം അങ്ങനെ പോകും. അതാണ് ജമാഅത്ത്. പിന്നെ നിങ്ങൾക്ക് കുനൂത്ത് വേണോ? വേണമെങ്കിൽ വേണം, വേണ്ടേ വേണ്ട വേണേണ്ട. അതാ തറാവി നമസ്കാരം നിങ്ങൾക്ക് എത്ര വേണ്ടിയത് അത്രേ, നിങ്ങൾക്ക് എത്ര വേണ്ടിയത് അത്രേ. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ അതില്ല. അള്ളാഹുമ്മ അവന്റെ പ്രവാചകനും എത്രയാണോ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ജുമാ ഖുത്ബ മലയാളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ അങ്ങനെ ആണല്ലോ. വേണ്ടില്ലേ? ചില ആൾക്കാർ പറഞ്ഞു നമുക്ക് ഈ നിസ്സാരപരവും ശാഖാപരവുമായ പ്രശ്നങ്ങളിൽ തർക്കിച്ച് തർക്ക വിതർക്കങ്ങൾ നടത്തി ഉള്ള സമയത്താണ്ട, പിന്നെ എന്താ കാട്ടേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവരെയും കൂട്ടി പിടിക്കുക. നിങ്ങളെല്ലാവരെയും കൂട്ടി പിടിച്ചാൽ കൊട്ട കെട്ടിയ മാതിരി ഉണ്ടാവും.
അപ്പൊ നിങ്ങളെല്ലാം ഇസ്ലാം എന്തായാലും അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ എല്ലാരും കൂടിയാണ് കൂട്ടിപ്പിടിക്കാന്ന്. എന്തെല്ലാം ത്യാഗാനുഭവിച്ച നിങ്ങള്, റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ മുറ്റത്ത് അബൂജഹലി ഉഖബത്തും ഒക്കെ വന്നിട്ട് കാട്ടിച്ചിട്ട് നബിന്റെ വീട്ടിന്റെ വാതിക്കെ കൊണ്ടുപോയിടും ഈ ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചത് കാരണത്താൽ. റസൂലിനെ ചോദിച്ചു, അല്ല കൂട്ടരെ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, അയ്യ ജവാരിൻ ഹാദ ദന്തര അയൽപ്പക്ക ബന്ധമാണ്, ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്ത്, കരയുകയായിരുന്നു. എന്നാ റസൂലിനെ മാറ്റിയോ, എന്നാ പിന്നെ നാളെ മുതൽ നിങ്ങളൊന്നും തണ്ട, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല, നമുക്കൊരു അരുന്നത്തിനകത്ത് പോകാൻ പറഞ്ഞില്ല. റസൂൽ അനുഭവിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഖത്ത് കാർക്കിച്ച് ദുഃഖിപ്പോയും അടിക്കുക ചെയ്തൊരു മനുഷ്യണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ ഉഖബത്ത് നബി മോയൻ, അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിരുന്നു ക്ഷണിച്ചു. അത് അദ്ദേഹം എന്താ കാരണം അറിയോ, അദ്ദേഹം റസൂലുള്ള ഖുറൈശിയാണ്, ഖുറൈശികളെ മുഴുവനും ഒരു ഒലീമത്തിന് ക്ഷണിച്ചു. ഉഖബത്തു നബി മോഹത്ത്, ഉഖബത്തു നബി മോഹത്ത് പറഞ്ഞാൽ റസൂലിന്റെ മൂന്നാമത്തെ വീട്ടുകാരനാണ്, രണ്ടാമത്തെ വീട്ടുകാരൻ അബൂലഹബ, അതിന്റെ തൊട്ട വീട്ടുകാരനാണ് ആര്, ഉഖബത്തു നബി മോഹത്ത്. അദ്ദേഹം വിളിച്ചു, വിളിച്ചപ്പോൾ റസൂലുള്ള അവിടെ ചെന്നു, റസൂലുള്ള അവിടെ ചെന്നേ പാടുന്ന റസൂലുള്ള പറഞ്ഞു, ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു, എത്തിയിരിക്കുന്നു, പക്ഷേ ലാ ആക്കിലു തായാമക്ക ഷറാബക്ക ഹത്താ തുഖ്മിനബില്ല, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്നതുവരെ എനിക്ക് നിങ്ങളുടെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ ആരുണ്ടല്ലോ അന്ന് നമ്മൾ ഹയാത്തിലുണ്ട്, നമ്മൾ എന്തോ പറഞ്ഞു, ഏതായാലും വന്നു വജീനം എന്ത് തെറ്റ് ചെയ്തു, അല്ല ഇതൊരു ഒരു റസൂലിന് പറ്റിയതാണ്, ഒരു ഒരു മനുഷ്യനല്ലേ. ഉക്കുബത്തിന് അഭിമോയത്തിന് വല്ല മാറ്റം ഉണ്ടാകുകയാണെങ്കിലോ തിന്നിട്ട്, അത് നബിക്കല്ല മാറ്റം ഉണ്ടാകുക രാവിലെ ഉക്കുബത്തിന് അഭിമോയത്തിനാ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നമ്മൾ ചോദിക്കും അങ്ങനെ നിർബന്ധിച്ചിട്ടൊക്കെ ഒരാളാക്കാൻ പറ്റുമോ, എന്നാലും ആ ഒരു മനുഷ്യന്റെ കൂടെ മുത്തഖിയായ മൂമിനായ മനുഷ്യന്റെ ഭക്ഷണേ ഒരു മൂമിനായ മനുഷ്യൻ ഭക്ഷിക്കൂ, അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അന്തിമമായ തീരുമാനമാണ്, ആത്യന്തികമായ തീരുമാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നമ്മളിപ്പോ ആരെങ്കിലും ഒരാൾ ഇവിടെ ഒരാൾ വിളിച്ചാൽ നമ്മൾ പോകും, പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല. എന്താ ഭക്ഷണം കഴിക്കാത്തത്, ചില ആൾക്കാരുണ്ടല്ലോ മൗലിദിന്റെ ചോറ് കഴിക്കും, കാരണം ചോറ് ഒരുന്നിട്ട് ചെയ്തില്ല എന്തോ, നമ്മളെല്ലാരും കൂടി കൂടി എല്ലാരും കൂടി കൂടി അവിടെ സ്നേഹം വേണ്ടേ, അതിന് തിന്നണ്ടേ, തിന്നാണ്ടെന്നാ സ്നേഹം ഉണ്ടാവുമോ, അപ്പൊ സ്നേഹത്തിനും തിന്നുമെന്നാണ് ഭക്ഷണത്തിനാണ് എന്നുള്ളത് സ്നേഹമുള്ളതായിക്കോട്ടെ. അപ്പൊ നമ്മളാണെങ്കിലോ മൗലൂദിന്റെ ചോറാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നമ്മൾ മൗലൂദ് ചൊല്ലിയാൻ പാട്, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമൽ ഖഫീറു, അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ തെറ്റുകളും പൊറുക്കുന്ന ആളാണ്, ആ അങ്ങയുടെ അടിമയിതാ അള്ളാഹുന്റെ റസൂലിന്റെ അടിമ ഞാൻ, എന്താ വന്നിരിക്കുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ എന്താ വന്നിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ അടിമയാണ്, മനസ്സിലായോ. ഇത് ചൊല്ലിയാൻ രസാ ചോറയിക്കുന്നത്, ആ ചോറ് നമ്മൾ തിന്ന് കോയിക്ക് ഇട്ട് കൊടുക്കൂല, കാരണം കോയിന് പിന്നെ നമ്മൾ തന്നെ ഇരുന്നു. അതാണ് ഇസ്ലാഹി, അല്ലാത്ത മറ്റെന്താ കാര്യങ്ങള് രണ്ട് നിലക്കും നിൽക്ക, അതാണ് ജമാഅത്ത് ഇസ്ലാമി. ജഡ്ജും കഴിയും, എ സി ഡി സി എന്ന് പറയുന്നത് കാർഡിനും വർക്ക് ചെയ്യും ബാറ്ററിക്കും വർക്ക് ചെയ്യും. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു അടിസ്ഥാന തത്വമുണ്ട്, അതെന്താ കാരണം, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് പഠിപ്പിക്കുക. നേരെ മറിച്ച് നിങ്ങളുടെ ആരുടെയെങ്കിലും ജനങ്ങളുടെ വർത്തമാനം എന്തായിരിക്കും എന്ന് ആലോചിച്ചില്ല നബി, ഉണ്ടോ? അവസാനം നിങ്ങൾക്കറിയോ, ആ ഭക്ഷണം കഴിക്കാതിരുന്ന ഉഖബത്തുബ്നു അബിമോയത്തിനോട് തന്റെ വലിയ പണക്കാരനായ ഒരു കൂട്ടുകാരനുണ്ട് ഉബൈ ഇബ്നു ഖലഫ്, അദ്ദേഹം ചോദിച്ചു, എന്തേ നീ ഇന്നലെ മുഹമ്മദിന്റെ വീട്ടിൽ, മുഹമ്മദ് എന്റെ വീട്ടിൽ മുഹമ്മദ് വന്നപ്പോൾ നീ ഷഹാദത്ത് ചൊല്ലി എന്ന് കേട്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലാ ഷൈആ, ഇതിന് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ വെറുതെ ചൊല്ലിയതാണ്. അപ്പൊ തൽക്കാലം ഒരു മാന്യനായ ഒരു മനുഷ്യന്റെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ചൊല്ലിപ്പോയതാണ്. അങ്ങനെ ആ എന്നാൽ അത് നീ തെളിയിക്കണം. എന്താ തെളിയിക്കേണ്ടത്? അല്ല തെളിയിക്കേണ്ടത് നീ മുഹമ്മദിനെ പോയി കണ്ടിട്ട് മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് ആ മുഖത്തടിച്ചിട്ട് കഴുത്തിന് നിന്റെ കാലത്തും ദൂരത്തിൽ ചവിട്ടണം, അല്ലെങ്കിൽ വജീഹി മിൻ വജീഹിക ഹറാം, നമ്മൾ തമ്മിൽ കാണല് ഹറാമാണ്. അതറിയില്ലല്ലോ, അങ്ങനെയാ പറഞ്ഞത്. ഉഖബത്തുബ്നു നബി മോഹത്ത് അത് ചെയ്തില്ലേ, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി മുഖത്തടിച്ചു ആഞ്ഞടിച്ചു. ഇതൊക്കെ സഹിച്ച് പ്രവാചകൻ ദീനുൽ ഇസ്ലാം വളർത്തിയെടുത്തു അല്ലേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനമായിട്ട് അള്ളാഹു ഇറക്കിക്കൊടുത്താൻ അറിയോ, ഒരായത്തായിരുന്നു ഈ അടിയൊക്കെ കിട്ടിയപ്പം. സൂറത്തുൽ ഫുർഖാനിൽ ഒരായത്തുണ്ടല്ലോ, യൗമയല്ലു വാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനീ ഇത്തഖൽതു മഅ റസൂലി സബീല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നെങ്കിൽ, ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഇന്നാളെ കൂട്ടുകാരനാകാൻ വേണ്ടി ഞാൻ അവന്റെ കൂടെ കൂടാതെ റസൂലുള്ളാന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് വിരൽ കടിച്ചുകൊണ്ട് പരലോകത്തുനിന്ന് വിലപിക്കുന്ന രംഗമുണ്ട് മുഹമ്മദെ സമാധാനിക്കൂ. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം നേരിട്ട് വരുന്നത്.
എല്ലാവരിൽ നിന്നും പുച്ഛം, എല്ലാവരിൽ നിന്നും പ്രയാസങ്ങൾ. എന്തേ ഇതിന് കാരണം? ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ വിട്ടുവീഴ്ചയില്ല. ഇസ്ലാഹി പ്രസ്ഥാനം അനുരക്ഷണമല്ല, ഇസ്ലാം ദീനാണ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് അവർ സ്വീകരിച്ചത്. ഞാൻ പറയട്ടെ, ഒരു വിഭാഗം ആളുകൾ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവരെ എതിർക്കുന്നത് എന്തുകൊണ്ട്? അതാണ് നിങ്ങൾ അറിയേണ്ടത്. എന്തുകൊണ്ട് ഇവിടെ ഇസ്ലാമിക ഭരണവ്യവസ്ഥയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ നമ്മൾ എതിർക്കുന്നു? തൗഹീദിന് വേണ്ടി അധ്വാനിക്കുന്നതിന് പകരം പ്രവാചകന്റെ സുന്നത്തിന് ശാഖാപരവും നിസ്സാരപരവും എന്ന് പറഞ്ഞാൽ അതറിയാമോ നിങ്ങൾക്ക് അതിന്റെ വില? അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ വന്നത് ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയാണ്. ആരെയാണ്? ലോകത്തിന് കാരുണ്യമായി അള്ളാഹു അയച്ച പ്രവാചകന്റെ ചര്യയാണ് നിസ്സാരപരം ശാഖാപരം എന്ന് പറഞ്ഞത്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിന് സമ്മതിക്കാത്തത്. നിങ്ങൾ വിചാരിക്കുക, എന്താ പറയുക, ഈ മുജാഹിദ് പ്രസ്ഥാനം എന്താ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്തത്? ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരുപാട് പാതകൾ പിന്നിട്ടു. ആ പിന്നിട്ട പാതയിൽ ഒരുപാട് വിഷമങ്ങളും കല്ലുകളും മുള്ളുകളും കുപ്പിക്കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരു തൗഹീദ് പ്രബോധനം ചെയ്യണമെങ്കിൽ, ഒരു സ്ഥലത്ത് പ്രസംഗിക്കണമെങ്കിൽ ഈ ചെറിയ പ്രായക്കാരനായ എനിക്ക് പോലുമുള്ള അനുഭവം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഒരു ദിവസം കൊയിലാണ്ടിയിൽ വെച്ച് ഞങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടി ചെന്നു. ഞാനാണ് പ്രാസംഗികൻ. അവിടുത്തെ ആ ഐ എസ് എമ്മിന്റെ സെക്രട്ടറിയുടെ ഒരാളുടെ തലയിൽ ബാറ്ററി, പ്രസിഡന്റിന്റെ കയ്യിൽ മേശ, ട്രഷററുടെ കയ്യിൽ മൈക്കും ബയ്യിൽ ഞാനും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെക്കുട്ടിപ്പള്ളി അറിയും, അവിടെ അവിടെ നമ്മൾ കൊണ്ടുപോയി വെക്കാൻ ചെന്നു. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കള്ളുടിയ വന്നു, ഇതിവിടെ വെക്കാൻ പാടില്ലായിരുന്നു. അതെ, കറല കച്ചവടം കൊണ്ടു നടക്കും, ഇവലെ കൊണ്ടു നടന്നു കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവല് വാങ്ങിക്കൊടുത്തതാ കള്ള്. നമ്മളെ പ്രസംഗം കേൾക്കാൻ നിൽക്കാനും പറയാൻ നടക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കള്ള് തലക്കുടിച്ചപ്പം ഇവിടെ തന്നെ വെക്കുകയായിരുന്നു. അങ്ങനെ നമ്മളവിടെ പ്രസംഗിച്ചു. നിങ്ങൾക്കറിയോ, കൊയിലാണ്ടി ടൗണിനകത്ത് ഇർഷാദ് മസ്ജിദ് വരുന്നതിന് തൊട്ട് മുമ്പ് അവിടുത്തെ ഖത്തീബ് ഞാനായിരുന്നു. ഓലപ്പറ വെച്ച് കെട്ടിക്ക അവിടെ ജുമാ നടക്കുന്ന കാലത്ത് വലിയ ദൂരത്തല്ല ഞാൻ പറഞ്ഞത്, ഇസ്ലാഹി പ്രസ്ഥാനം ഒരുപാട് പാതകൾ പിന്നിട്ടു. സഹോദരന്മാരെ, എന്തെല്ലാം തരത്തിൽ ചേകനൂർ മൗലവിയുമായിട്ടൊരു സംവാദത്തിൽ ബഹുമാനായ എ പി അബ്ദുൽ കാർ മൗലവി വണ്ടൂരിൽ നിന്ന്, നിങ്ങൾക്കറിയാം വണ്ടൂർ എവിടെയാണെന്ന്, മഞ്ചേരി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം, നടക്കുകയാണ്, ആരുമില്ല കൊണ്ടുപോകാൻ. ഇന്നിപ്പോ നമ്മൾ വാദപ്രതിവാദമൊക്കെ കഴിഞ്ഞാൽ നമ്മളിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കൂടി മൗല ഇദ്ദീ കറിക്കൊളി, മൗല ഇദ്ദീ കറിക്കൊളി, അല്ലേ? ആരും കേറ്റാനില്ല, നടക്കുകയാണ്. വാദപ്രതിവാദം കഴിഞ്ഞിട്ട് നടക്കുകയാണ് മഞ്ചേരിയറ്റം. മഞ്ചേരിയിൽ വന്നൊരു പള്ളിയിൽ വിശ്രമിക്കാം പുലർത്തം വരെ എന്ന് വിചാരിച്ചപ്പോൾ എന്റെ ബഹുമാനനായ എ ടി അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വന്തം ഭാഷയല്ല, ഞങ്ങൾ അനുഭവിച്ചതാണത്. അദ്ദേഹം നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങളോട് പറഞ്ഞതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം ചെന്നപ്പോൾ പള്ളിക്കകത്ത് മുഴുവൻ ആരാ ഞങ്ങൾ? ഈ ചേകനൂരിലെ ആൾക്കാർ. വാദപ്രതിവാദം കഴിഞ്ഞിട്ട് വന്നപ്പോഴേ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പ്രയാസം ഉണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞ് വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലം ഈ ചേകനൂരിസത്തിലേക്ക് മൂന്നൊക്കെ നിസ്കരിച്ചാൽ മതി, ഹദീസ് രണ്ട് സാക്ഷിയില്ലാത്തത് എടുക്കേണ്ടതില്ല എന്ന വാദത്തിന്റെ മൊനയൊടിച്ചു. അവസാനം പള്ളി മുജാഹിദുകളുടെ കൈവശം വന്നു, ഒരൊറ്റ വാദപ്രതിവാദം. എത്രത്ര ത്യാഗങ്ങളാ സഹിച്ചെന്നറിയോ? അങ്ങനെ സഹിച്ച് പ്രസ്ഥാനം കുറച്ചൊക്കെ അങ്ങനെ വലുതായി വന്നപ്പോ ചില ആളുകൾക്ക് തോന്നി, നമ്മളിഞ്ഞി വലിയ വലിയ ആൾക്കാരൊക്കെ കൂടെ നിൽക്കണം, നമുക്ക് ഇവിടെ പോയി സമ്മേളനങ്ങൾ, തൗഹീദിന്റെ സമ്മേളനമാണുള്ളത്, ഇത് വല്ലാണ്ട പത്രത്തിലൊന്നും ഉണ്ടാവില്ലട്ടോ, ഇത് വല്ലാണ്ട പത്രത്തിലല്ല. നേരെ മറിച്ച് നിങ്ങളിവിടെ എല്ലാവരെയും കൂട്ടിയിട്ട്, എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയും കൂട്ടിയിട്ട്, ഹൈന്ദവ ക്രൈസ്തവ ബുദ്ധ തെബ്ലീഗ് സുന്നി ജമാഅത്ത് എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇവിടെ ഒരു ഒരു എന്തെങ്കിലും പരിപാടി നടത്തി നോക്കി, തിറ്റിയെന്ന് പത്രത്തിലെന്താ ഇതറിയ? മതമൈത്രിയുടെയും സ്നേഹത്തിന്റെയും മകുടോദാഹരണം പെരിന്തണ്ണൽ മണ്ണയിൽ പൊന്തി പൊന്തി വരികയാണ് കേട്ടോ. ഇനി ഇപ്പൊ ഇതിനെ പറ്റി അറിയോ, എല്ലാം തകർന്നുപോയി, എല്ലാ സഹോദരികളും തകർന്നുപോയി. അതാണ് മുഹമ്മദ് നബിയെ സംബന്ധിച്ച് മുശ്രിക്കുകൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഫറക്തജമ്മന, നമ്മുടെ ഈ സാഹോദര്യം മുഴുവൻ തകർത്തവനാണ് മുഹമ്മദ്. എന്താ കാരണം? എന്താ നമ്മളിവിടെ ജേഷ്ഠാഞ്ചന്മാരൊക്കെ ആയിട്ട് മര്യാദക്ക് നിൽക്കേ, ഇപ്പോ ഈ തൗഹീദ് ഏറ്റ് വന്ന എല്ലാം കൂടി കൊളാക്കി, നമ്മൾ മര്യാദക്ക് നിൽക്കേ. ഏട്ടൻ നമ്മൾ തമ്മിൽ എന്തെങ്കിലും സ്നേഹമായിരുന്നു അല്ലേ? നിങ്ങളെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ആ മുജാഹിദീങ്ങൾ തമ്മിൽ നല്ലോണം നിൽക്കുകയും അതിന്റെ ഇടയിലാണ്. ഇപ്പൊ നിങ്ങൾ കണ്ട ഒരു വർത്തമാനം പത്രത്തിൽ മമ്മൂട്ടി ടൈം എന്താ നിങ്ങൾ പറഞ്ഞ്? അതെന്താ കാരണം? മുജാഹിദുകളെ നിങ്ങൾ കാണുക, ഇന്നെ സിനിമ, അതിലത്തെ നടന്മാർ ഏറ്റവും മുന്തിയതാര്? എഴുതുക,
മാരുതി കാർ വാങ്ങുക, അതിൻ്റെ വക കേട്ടോ. അതോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ ഉണ്ടാവും ഉളുപ്പും മാനൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു പൈതൃകല്ല്, അതിനൊരു മന്ദസില്ല്, കളഞ്ഞു കുളിച്ചില്ലേ, എന്നിട്ട് അവരോട് സ്നേഹത്തോടു കൂടി പെരുമാ. അതാ ഞാൻ പറഞ്ഞത്, വർത്തമാനം പത്രം, ഒരു പത്രം ഇറങ്ങിയപ്പോ ഞങ്ങൾ പറഞ്ഞു പത്രം മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല, പത്രം ആവശ്യമില്ല. അപ്പൊ എന്താ പറയുമോ, ഈ വയസ്സന്മാരൊക്കെ മരിക്കാണ്ട യാതൊരു രക്ഷയില്ല, അതുകൊണ്ട് അങ്ങനെ ഇവരൊക്കെ മരിക്കാൻ വേണ്ടി കഫം ചെയ്ത് കുറെ ആൾക്കാർ തുണിയൊക്കെ ഇത് നടന്ന്. പക്ഷേ തുണി കഫം ചെയ്തപ്പം മൂക്കിൽ പഞ്ഞേക്കാൻ മറന്നു ഇനി, അതുകൊണ്ട് ശ്വാസം പിന്നെയും വിട്ടു. ഒരാൾ ചോദിച്ചേ, എന്തിനാണ് ഈ കഫം ചെയ്ത മയ്യത്തിന് പഞ്ഞി തരത്തോന വെക്കുന്നത്? ഞാൻ അഥവാ നീക്കണ്ട, നല്ലോ വെച്ചോ, ബാപ്പന്റെ താക്കോലിജ് ബാങ്ങിയന്റെ ദേശോ, ബാപ്പെങ്ങാനും ശ്വാസം വിട്ടാൽ താക്കോലായിട്ട് പഠിച്ചു കൊടുക്കേണ്ടി വരും. എന്നതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ ശ്വാസം നടത്തി തന്നെ പഞ്ഞൊക്കെ വെച്ച് കാത്തിരുന്ന ആളുകൾ പത്രം നടന്നാ നിങ്ങൾ കേൾക്കണങ്ങളിയാക്കി, ഇയാളെന്ത് അറിവ് പിന്തിരിപ്പം വർത്താനാണ്. രാവിലെ തന്നെ നമുക്ക് എന്താ കിട്ടുക, നിങ്ങൾ റീബത്ത്, റീബത്ത് കാരണെന്താ അറിയോ, മറ്റുള്ളവന്റെ ഉള്ള കാര്യങ്ങൾ പറയുക എഴുതുക, അതിന്റെ പേരാണ് റീബത്ത്. ഇല്ലാത്ത പറഞ്ഞ് കെതുബ് എന്നാ പറയാ കേട്ടോ, ആ തെതുറൂനമ്മൽ റീബ എന്ന് റസൂല ചോദിച്ചില്ലേ, റീബത്ത് എന്താണെന്ന് അറിയോ, എന്നിട്ട് എന്താ പറഞ്ഞത്, ഉള്ളത് പറയാനാ, ഉള്ളത് പറയണേനാണ് ദൈവത്ത് ഞാൻ എടി പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ പത്രം രാവിലെ തന്നെ വന്നിട്ട് നിങ്ങൾ ഈ പത്രം ഇറങ്ങണ തുടക്കം തന്നെ ഇറങ്ങിയോ, യു ഡി എഫ് അങ്കിലാപ്പിൽ പത്രത്തിന്റെ വർത്താനം എങ്ങനെ അറിയോ, എന്ന് കണ്ടത്രേ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. കീഴല്ലാത്ത കാലയിൽ ഉണ്ടാവില്ല, അതെന്താ നാളെ പരലോകത്തുനിന്ന് ഞാൻ കീഴെന്ന് പറഞ്ഞു തന്നെ മൊയ്തീൻ ഷേഖിന്റെ മാലയൊക്കെ കീഴാണല്ലോ, ഉണ്ടല്ലേ. മുതലായ റമദാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം, മുലയെത്തോടാത്തോവറ് ഡോവറാന്ന് ഓര് പറഞ്ഞു, ഓരിതുള്ളതാന്ന് പറഞ്ഞില്ല, പരലോകത്ത് അള്ളഹാനോട് പറയും പട്ടോലും ചെല്ലിയൊക്കെ ഇത് കോവറാന്നാ പറഞ്ഞത്, ഇതുള്ളതാന്ന് പറഞ്ഞില്ല, അതുപോലെയാണ് പറയപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എഴുതിയാ കഴിച്ചിലാവോ, കഴിച്ചിലാവൂല, അത് അത് ദൈവത്ത് നമുക്ക് വായിക്കാൻ ഇഷ്ടം പോലെ പത്രം വേറില്ലേ. നമ്മളെ ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ ആളുകളുടെ ഊർജ്ജവും അവരുടെ സമ്പത്തൊക്കെ നമുക്ക് അള്ളാന്റെ മാർഗത്തിൽ വിനിയോഗിക്കാം, അവരുടെ ഊർജ്ജം ഉണ്ടല്ലോ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്ക. പടച്ചോ നിങ്ങൾക്കൊന്ന് കേൾക്കണോ, ഇത് അള്ള ഇറക്കിയ ബല കേട്ടോ, സന്തോഷമായിട്ട് തോന്നി, ഈ വർത്തമാനം പത്രമല്ലേ നിങ്ങൾ കേൾക്കണോ, ഈ തൗഹീദിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നടക്കുക, അതിന് പകരം വർത്തമാനം പത്രത്തിന്റെ വയ്യാറാണെന്നുകൊണ്ട് നമ്മൾ കഴിച്ചതല്ലേ, ഉള്ള സമയം മുഴുവൻ അതിന്റെ കയ്യാറുന്നതിനെ കൊണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെയും കഴിച്ചിലായത്. സുന്നികൾ ജുമാ ഖുത്ബ മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ മെനക്കെട്ട്, അപ്പൊ എനിക്ക് തോന്നി വല്ലാണ്ടായിട്ട് കൊണ്ട് മലയാളം പറയിപ്പിക്കണ്ട, എട്ടങ്ങറാക്കിയിട്ട്. കാരണം എന്താ, മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് നെയ്പസർമയുള്ളത് അറുക്കു വീറിയും, നെയ്പസർമുള്ളത് നോക്കി അറക്കായ അല്ല പറയാ, അപ്പൊ അതിന് നമ്മൾ ഓരോടെ ആകുകയോ, അതിന് നമ്മൾ ടൈം ഉണ്ടാവുമോ? അപ്പൊ അതുകൊണ്ട് ഇതോ സൈദൽ ഖതീബ് വൽ മിമ്പർ ലാ തകല്ലം മിൻ അഹദികും വമൻ തകല്ലമ ഫഖദ് ലഹോ. അപ്പൊ നിങ്ങൾ ഉറങ്ങിക്കോളൂ ശാന്തമായിട്ട്, ഒരു ഒരു ഉദ്രവില്ല. നേരെ മറിച്ച് നമ്മൾ മലയാളത്തിൽ ഖുത്ബ നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാഹി പ്രസ്ഥാനം അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്ന് അറിയുന്നത്, നമ്മളെ ഭാഷയിൽ ഇതൊന്നും ആയിക്കിട്ടെ, നമ്മളെ ഭാഷയില് ഇസ്ലാഹി പ്രസ്ഥാനോ, നിങ്ങൾ വിചാരിക്കും മലയാളത്തിന്റെ മോൾ എന്നിട്ട് എന്താ പറഞ്ഞറിയോ, ഓല് മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് കരലക്കന്റെയും പരിപ്പിന്റെയും അങ്ങാടി നിലവാരം പറയുകയോ, എന്നാലും അങ്ങാടി നിലവാരം തിരിയല്ലോ. മറ്റതോ, മറ്റത് എന്താ പറഞ്ഞത്, ഞാനൊക്കെ നടത്തുന്ന കാലത്ത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കൂ, ഈ കള്ളത്തിനാരെ കാണുന്നുണ്ടോ, അതിന് പല ഏടുണ്ട്, പല ജാതി ഏടാ, അതിനൊക്കെ ഒന്നാ കിടക്കില്ല. ഏതായിരുന്നാലും ഇപ്പോൾ കൊണ്ടൊന്ന് മലയാളത്തിൽ ഖുത്ബ നടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലയാളത്തിൽ ഖുത്ബ നടത്തിയതായിട്ട് നിങ്ങൾ തെളിയിക്കാമോ? അപ്പൊ നമ്മളാൾക്കാർ ബഹു ചോദ്യം കേട്ടോ, അതെങ്ങാനും തെളിയിച്ചാ കൂട്ടരെ നമ്മൾ കുടുങ്ങിയില്ലേ, റസൂലുള്ള അറബിയോട് മലയാളത്തിൽ പറഞ്ഞില്ലേ, അപ്പൊ ആളുകൾക്ക് തിരിയണ്ടാന്ന് വന്നില്ലേ. നേരെ മറിച്ച് നമ്മൾ എന്തായിരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവിയോട് ചായ ചോദിച്ചതും അറബിയിലാണ്, റസൂലുള്ള വാള് പറഞ്ഞതും അറബിയിലാണ്, റസൂലുള്ള അറബികളോട് മലയാളത്തിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് മലയാളികളായ അവരോട് നമ്മൾ അറബിയിൽ പറയേണ്ടതില്ല എന്നാ
കേട്ടോ. അതുകൊണ്ടല്ലേ ഇമാം ഷാഫി പറഞ്ഞത് ലാ ബൗസായി യതകല്ലമു റജുലുത്തി ഖുതുബത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച ഖുതുബ പ്രസംഗത്തിൽ ഒരു കുഴപ്പമില്ല. ലാ ബൗസന്റെ അർത്ഥം പറയില്ല മൊയ്യമാര്, ലാ ബൗസ അയ്യതകല്ലമു റജുലു ഈ ഖുതുബത്തിൽ ജുമുഅ എന്ന് പറയുമ്പോൾ എന്താണ്, വെള്ളിയാഴ്ച ഖുതുബയിൽ ജനങ്ങളുടെ കലാമുന്നാസിൽ ജനങ്ങളുടെ ഭാഷയെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഇമാം ഷാഫി പറയുമ്പോ മുസ്ലിം എന്താ പറയുക അറിയോ, ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നത് ബൗസില്ല പറയുമ്പോഴേ ബൗസിന്റെ അർത്ഥം നേരം വെളുക്കോളം പറഞ്ഞില്ല. ഒരു വാദപ്രതിവാദത്തിൽ നേരം വെളുക്കോളം പറഞ്ഞില്ല, ബൗസിന്റെ അർത്ഥം പറയുമ്പോൾ ബൗസില്ല തന്നെ. നിങ്ങൾ വിചാരിച്ചെന്താ, നിങ്ങളിപ്പോ ജുമാ ഖുതുബ മലയാളത്തിൽ ഇങ്ങനെ പള്ളിയൊക്കെ ഉണ്ടാക്കി പെരിന്തൽമണ്ണ വേറെ പള്ളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാർ എന്തിനാണിത്, ഒരു പള്ളി അവിടെ ഉണ്ട്, ഒരു പള്ളി പിടിയിട്ട് എയിലെ ഒന്ന് പോയാൽ പോരെ, എയിലെ ഒന്ന് പോയാൽ മതിയോ, അവിടെ ഒരു നരകണ്ട്, ഇവിടെ ഒരു സ്വർഗമുണ്ട്, എയിലേക്ക് പോകാൻ നമുക്ക് അങ്ങനെ പോകാൻ പറ്റൂല. നിങ്ങളെ നമ്മളങ്ങനെ വിടാൻ തീ വിചാരിച്ചില്ല, അതുകൊണ്ടാണ് നിങ്ങളെ ചിന്തിപ്പിക്കുന്നത്. അപ്പോ ഒരു ഒരു ജുമാ ഖുതുബന്റെ വിഷയത്തിൽ വരെ ഇസ്ലാഹി പ്രസ്ഥാനം നാളുകൾ പാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. ഇമാം ഷാഫിന്റെ കൗല് പ്രകാരം ചെയ്താൽ മതി കൂട്ടരെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക അല്ലേ. ഇത് അൽ ഖുതുബത്ത് എന്ന് പറഞ്ഞാൽ ഖുതുബന്റെ ഉദ്ദേശം എന്താ, അത് വേളാണ് എന്ന് ഇമാം ഷാഫി എല്ലാ കിതാബിലും എഴുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴൊക്കെ എന്താ പറയുക അറിയോ, ബൗസില്ല എന്ത് ചെയ്യും, കുഴപ്പമില്ല എന്ന് മൂല്യം പറയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അള്ളാന്റെ റസൂല് ജാറ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ, ജാറം ഉണ്ടാക്കിയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, റസൂലുള്ളാന്റെ എങ്ങാനും ജാറ നമ്മൾ ഉണ്ടാക്കുകയാണ് നിങ്ങൾ കേൾക്കണോ, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അടുത്ത് വരുന്ന പണത്തിന്റെ അത്ര ഒരു ആൾക്കും പണം വരില്ല. റസൂലിന്റെ കബറെങ്ങാനും തുറന്നിട്ടിരുന്നു ജാറ ഒരു നീർച്ച നടത്തിയാൽ നിങ്ങൾ കേൾക്കണോ. എന്താ നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഈ അമ്മ നമുക്ക് ജീവിച്ചിരിക്കുന്ന ആൾ തന്നല്ലേ, എന്തെല്ലാം മെഡിക്കൽ കോളേജ് ബി എഡ് സെന്റർ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അമ്മക്ക് ഇങ്ങനെ എന്റെ മോനെ അയച്ചിയൊക്കെ അത് വന്ന് നമുക്കില്ല. അതുകൊണ്ട് റബ്ബേ ഈ ഇബലി വയസ്സന്മാരിലോട്ടുള്ള കാലം ഇതൊന്നും കൊണ്ടുവരാൻ കഴിയില്ല, അതുകൊണ്ട് ഞമ്മക്ക് ആലയെ തച്ചു കൊടുത്ത് അയൽമണില്ല. ഞാൻ അടുത്ത് ജാറൊക്കെ വരും, ജാറത്തിന്റെ അടുത്തെത്തുത്. ആ ഒരു മൊയ്തിയുടെ മുമ്പ് പറഞ്ഞത് പൊന്നാര മുജാഹിദീങ്ങളെ നിങ്ങൾ ഭിന്നിക്കല്ലേ, ഞാനൊക്കെ യഥാർത്ഥത്തിൽ വിഗ്രഹന്റെ വിഗ്രഹത്തിന് ആരാധിക്കുന്നോട് നിന്ന് തടഞ്ഞു നിർത്തിയ നിങ്ങളെ വയലാ, നിങ്ങൾ കൂടി ഭിന്നിച്ചാൽ പിന്നെ നമ്മൾക്ക് തുടങ്ങിട്ടോ. ആ നമ്മൾ ഇപ്പൊ മകരീവിനൊക്കെ നിലവിളക്കൊക്കെ എത്തിക്കൽ തുടങ്ങിയിരിക്കുന്നു പല പള്ളിയിലും കേട്ടോ. ആ എന്നിട്ട് മകരീവ് നിക്കാബ് തുടക്കുള്ളൂ, അതൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോകാനുണ്ടല്ലോ, നിങ്ങളെ കൊണ്ടേ ലേശം നന്നായി ഞങ്ങൾ ഇങ്ങനെ ബന്ധിയിരുന്നത്. നിങ്ങൾ നോക്കേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആൾക്കാരോട് മുസ്ലിയാക്കന്മാർ കുട്ടികൾ പറയല്ലേ, എന്താ പറയുക നിങ്ങൾ പൊന്നാര മുജാഹിദീങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളോട് നമുക്ക് വേറെ പല തീർപ്പുണ്ട്. എന്താ അറിയോ, ജാർത്തിലെ പൈസ നിങ്ങൾ ഇല്ലാണ്ടാക്കി, പിന്നെ യാസി നോദി മാസം കണ്ട് യാസി നോദി കൂസം അല്ലാക്ക പൈസയും പോയി, അങ്ങനെ ഒരുപാട് പൈസ നമുക്ക് പോയിട്ടുണ്ട്. എന്നാലും മാസത്തിലൊരു ശമ്പളം വാങ്ങാനുള്ള ഒരു പണി നിങ്ങളുണ്ടായി തന്നു. അതെന്താ അതെന്താ അറിയോ, ഞങ്ങളൊരു മുദരിസു കുറച്ച് മുത്തയല്ലിമീങ്ങളും ആയിട്ട് അങ്ങനെ നടക്കുകയിനി. ഇപ്പോ മദ്രസാ പ്രസ്ഥാനം നിങ്ങൾ തുടങ്ങിയല്ലോ, അപ്പൊ നമുക്കൊക്കെ ജോലി ഉണ്ടായി, അപ്പൊ നമുക്ക് ശമ്പളം കിട്ടൽ തുടങ്ങി. മറ്റേ നമ്മളെ മുദരിസിനല്ല നമ്മളെ കിട്ടുള്ളൂ. ആ നിങ്ങൾക്കറിയോ ചക്കാത്തങ്ങനെ കൊടുത്തിനി അറിയോ നമ്മളെ അയ്യമാര് ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് കുട്ടിയൊക്കെ കെട്ടട്ടണ വലിയൊക്കെ കാക്കാവൂർജ, കുട്ടികൾ അപ്പൊ തന്നെ വലുവ് വാങ്ങി ഇട്ടോ എന്നാ പിടിച്ചാൻ്റെ അക്കാത്ത് അതവിടെ കിട്ടി. അങ്ങനല്ലേ സംഘടിതായി, സംഘടിതാക്കിയപ്പോ മുസ്ലിം പറഞ്ഞു ഏ സംഘടിതാക്കാൻ പറ്റില്ല, സംഘടിതാക്കി എന്റെ പോവും എന്റെ പറയും. എല്ലാ നാട്ടിലെ ആചാര്യമാരും പള്ളിയിൽ ചെന്നിട്ട് ഖത്തീബിനൊരു കൊടുക്കൽ കൊടുക്കും, കുട്ടികൾക്കൊക്കെ എട്ടാനും വലിയവർക്കൊക്കെ ഒറ്റ റുപ്യ ആണെങ്കിലും കാളിയർക്ക് ഒരു 500 rupees കിട്ടും. അപ്പൊ ഒരു 10 ആചാര്യമാർ നാട്ടിലുണ്ടെങ്കിൽ 500 rupees ഉണ്ട് പോന്നില്ലേ, ഫിത്ർ സക്കാത്തിന്റെ അരിയൊക്കെ ഉണ്ടല്ലേ. നാട്ടിൽ പോകുമ്പം ആദ്യത്തെ നാട്ടിൽ പോക്ക് ചെറിയ മുത്തയല്ലിമിനായിട്ടാ പോവുക, ഓന്റെ തല അരി വെച്ച് കൊടുക്കുക. നാട്ടിൽ കൊണ്ടോണ്ട അരിയാ, ഫിത്ർ സക്കാത്തിന്റെ അരിയാ, അത് ബയലേർപ്പിൽ തന്നെ പോണതാണ്. അങ്ങ് മൊയ്തീന് മുമ്പിലും മുസ്ലിം കുട്ടി ഇതുമായിട്ട് അപ്പൊ എന്ത് പറഞ്ഞു, പറ്റില്ലേ ആർക്ക് മൂപ്പർക്ക് ഈ സാധനം മൂപ്പരെ പൊരലേക്ക് എത്തൂലാണാ. അങ്ങനെ പറഞ്ഞ് 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 സക്കാത്ത് സംഘടിപ്പിച്ച് ഉലുഹിയത്ത് സംഘടിപ്പിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്ത വഴികളൊന്നും കാണണം. ഒരു പണക്കാരന്റെ മുതൽ നിങ്ങൾക്ക് അറിയോ മുമ്പെങ്ങനെ സക്കാത്ത് നിർത്തിയിരുന്നത്, ഇസ്ലാഹി പ്രസ്ഥാനം വരുന്ന മുമ്പ് സമ്പന്നന്റെ പടിവാതുക്കൽ പാവപ്പെട്ടവന് നിർത്തിയിട്ട് പരിഹസിക്കുന്നില്ലേ അല്ലേ. രാവിലെ 10 o'clock ആചാരാക്ക ഒരു ബെൽറ്റും പച്ച ബെൽറ്റും കൊടുത്തിട്ട് വരും, എന്റെ ടൈം ആയിരിക്കും ഞാൻ നിർത്തുക, നിങ്ങൾ നോക്കണ്ട ഞാൻ നിർത്തുക, എന്റെ ടൈമൊക്കെ പോയതാ പോട്ടെ, അതിലൊക്കെ ഒന്നും കിടക്കണ്ട. അപ്പൊ ഏതായാലും സക്കാത്ത് നമ്മൾ സംഘടിപ്പിച്ച് അല്ലേ, സംഘടിപ്പിച്ച് കൊടുത്തില്ലേ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും
സംഘടിതമായ സ്വഭാവത്തിൽ ജനങ്ങളങ്ങനെ വളർത്തിക്കൊണ്ടുവന്നതാണ് നമ്മൾ കേട്ടോ. സക്കാത്ത് പാവപ്പെട്ടവന്റെ വിഹിതമാണ്. നാട്ടിൽ പാവപ്പെട്ടവന്റെ അവനക്ക് ഒരു അംബാസഡർ കാറ് വാങ്ങി കൊടുക്കും സക്കാത്തിന്റെ വിഹിതം, അതാണ് സക്കാത്ത്. അപ്പൊ ചിലത് കൊടുത്ത ഓൻക്ക് അംബാസഡർ എനിക്ക് സൈക്കിളും ഒന്നും അവിടെയൊക്കെ മാറ്റി തിരുത്തി ചിന്തിപ്പിച്ചു. വിശ്വാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ഒരു രംഗത്തും ഇസ്ലാഹി പ്രസ്ഥാനം കൈവെക്കേണ്ടതില്ല കേട്ടോ. ഒരു കച്ചവടക്കാരുണ്ട്, ഓനക്ക് കൊടുത്ത് ഒസിനൂബിൽ ഖിസ്താസിൽ മുസ്തഖീം, നേരക്ക് തൂക്കടോ, നേരക്ക് തൂക്ക്. വൈലുല്ലിൽ മുത്തഫിഫീൻ, നരകമാണ് നരകമാണ് തൂക്കത്തിൽ കുറക്കുന്നവർ. പരലോകത്ത് കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചാലും മായൽ ഫുജാർ, തമ്മാടികളുടെ കൂടെ ഉണ്ടാവും. കള്ളുടിയനും പെണ്ണുടിയനുമായി റോട്ട് കൂടെ നടക്കുന്നവന്റെ കൂടെ ഉണ്ടാവും കച്ചവടക്കാരാ നീ. നേരെ മറിച്ച് അത്താജുൽ സാദിഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ, ശുഹദാ, പരലോകത്ത് അമ്പിയാക്കന്മാരും സിദ്ദീഖീങ്ങളും ഒക്കെ കൂടുന്ന ശുഹദാക്കന്മാരുടെ വിഭാഗത്തിലാണ് പരലോകത്തുണ്ടാവുക. കച്ചവടത്തിലും സംസ്കരണ പ്രവർത്തനം നടത്തിയ എല്ലാ രംഗത്തും ഇസ്ലാഹി പ്രസ്ഥാനം കൈവക്കാത്ത ഒരു രംഗവുമില്ല. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് 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 പറയാനുണ്ട്, പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളോട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട പാതയിലൂടെ തന്നെ ഒരു അണു അളവ് വ്യതിചലിക്കാതെ തൗഹീദിന് വേണ്ടി മരിച്ചു പിരിയാൻ വേണ്ടി തയ്യാറാവുക. ഈ സമ്മേളനത്തിൽ നിങ്ങളൊരു പ്രതിജ്ഞ ചെയ്യേണ്ടത്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനുമില്ലാത്ത ഏത് കാര്യം ഏതാൾ പറഞ്ഞാലും ഞാൻ സ്വീകരിക്കില്ല. ഖുർആനും സുന്നത്തുമാണ് എൻ്റെ പ്രമാണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മരണം വരെ മുന്നോട്ട് പോകും. റഹ്മാനായ തമ്പുരാനോട് പ്രാർത്ഥിക്കാം, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിച്ച് തൗഹീദിനെ സ്നേഹിച്ച് സുന്നത്തിനെ മാറോടണച്ചു പിടിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അപാകതകളും പോരായ്മകളും വന്നു പോകുമ്പോൾ റഹ്മാനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും അവൻ്റെ മഹത്തായ മഹത്തായ ഫലമുണ്ട്. അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പായി തിരുമാറാകട്ടെ. നമ്മുടെ മുമ്പിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ വീട്ടിലും ആശുപത്രികളിലും വീടുകളിലുമൊക്കെ രോഗത്തിലും കഷ്ടപ്പാടിലും സഹിച്ചുകൊണ്ട് രോഗവും വേദനയും സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. ഇസ്ലാഹി പ്രസ്ഥാനത്തെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് ഒരു വടവൃക്ഷം പോലെ, ഒരു തണൽ വൃക്ഷം പോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരും യത്നിക്കുക. അതിന് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖും യോഗ്യതയും നൽകുമാറാകട്ടെ. മരണം പുൽകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഈ ബാലവേദി സമ്മേളനത്തിൽ ഏറ്റവും നല്ല മൂന്നാളുകൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു. ആ മൂന്നാളുകളാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൈപൊന്തിക്ക. ആ മൂന്നാളുകളാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആർക്കും ആഗ്രഹമല്ലേ? സാബിർ നവാസ് മാഷിയുടെ ക്ലാസ്സിലെ എല്ലാരും നല്ല കുട്ടികളാകും എന്നൊക്കെ പാട്ട് ചൊല്ലി തുടങ്ങല്ലേ? തുടങ്ങല്ലേ? ചോദ്യം അവസാനം ഉണ്ടാവും കേട്ടോ, പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവസാനം ചോദ്യം ഉണ്ടാകുന്നത്. വരികയാണെന്നൊക്കെ നല്ല ചിന്തിച്ചിരുന്നു കേട്ടോ. മൂന്ന് ചോദ്യം ചോദിക്കുള്ളാകെ, മൂന്ന് ചോദ്യം. ആ ചോദ്യം ചോദിച്ചു കഴിയുമ്പോഴേക്കിനും ഉത്തരം പറയുന്ന ആൾക്കാണ് ഫസ്റ്റ്. ആ മൂന്ന് ചോദ്യം കേട്ടോ. ആദ്യം ഞങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ തരാം, ഒരു കാര്യം മാത്രം ചെയ്താൽ എന്തുവാണെങ്കിലും ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ തരും. ചോദിക്കുന്നത് സൈക്കിൾ ചോദിച്ചാൽ തരും, മോട്ടോർ ബൈക്ക് ചോദിച്ചാൽ തരും, എന്ത് തരും. നമ്മൾ പറയുന്ന ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇതിലൊക്കെ ഉണ്ടാവും ചോദ്യം കേട്ടോ, ഇതിനുള്ള ചോദ്യം ഇതിലൊക്കെ ഉണ്ടാവും. ഏതാണെന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞിട്ട് ചോദിക്കണം. ചോദ്യം അപ്പോഴേ മനസ്സിലാവും. നമ്മുടെ ഈ വലത്തെ കൈയിന്റെ ചെറിയ വിരലുണ്ടല്ലോ, ചെറുവിരല് ചെയ്യേണ്ട കാര്യമാണ് വേണത്. ഈ ചെറുവിരല് കത്തുന്ന ഒരു വിളക്കിന്റെ തീയിന്റെ നടുക്കായിട്ട് പിടിക്ക, 10 മിനിറ്റ് സമയം. എന്നാ എന്താണ് ചോദിക്കുന്നത് അതൊക്കെ 10 മിനിറ്റ് നേരം പിടിക്കണം. ഈ ചെറിയ വിരലുണ്ടല്ലോ, അത് മണ്ണെണ്ണയ്ക്ക് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ വിളക്കത്ത് 10 മിനിറ്റ് നേരം പിടിക്കണം. എന്തുവാണെന്ത്, സൈക്കിൾ വേണമെങ്കിൽ സൈക്കിൾ കൊടുക്കും, മോട്ടോർ സൈക്കിൾ വേണമെങ്കിൽ മോട്ടോർ സൈക്കിൾ കൊടുക്കും, നല്ല ഡ്രസ്സ് വേണമെങ്കിൽ കത്ത് കൊടുക്കും, എന്താ വേണിച്ച കൊടുക്കും. വിമാനത്തിൽ പോകുന്ന ആൾക്കാരെ വിമാനത്തിൽ കൊണ്ടുപോകും. ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ പറയാം, 10 മിനിറ്റ് നേരം പിടിക്കാം. നല്ല കത്തുന്ന വിളക്കിലെ തീ നാളത്തിൽ ചെറിയ വിരൽ 10 മിനിറ്റ് നേരം വെക്കുക. റെഡി? ആരെങ്കിലും ആരെങ്കിലും റെഡി ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കാം. കത്തിനാണെങ്കിൽ അങ്ങനെ പുറത്തെടുത്തോട്ടോ, പുറത്തെടുത്തു, ആരും സമ്മതിക്കൂല.
ശരിക്കും ശ്രദ്ധിക്കണം, എനിക്ക് ചോദിച്ച ഉത്തരം പറയാൻ പറ്റും കേട്ടോ. ആർക്കാ ബസ് കിട്ടാൻ നമുക്ക് പറയാൻ പറ്റും. ആരെങ്കിലും ചെയ്യാറുണ്ടോ? എന്തെങ്കിലും വളക്ക് ഇപ്പൊ കൊണ്ടുവരും. 10 മിനിറ്റ്, വെറും 10 മിനിറ്റ്, 10 മിനിറ്റ് ആണ് ഈ ചെറിയ വിരല് മാത്രം, ചെറിയ വിരല് മാത്രം. റെഡിയല്ലോ? ആരെങ്കിലും അവിടെ ബാക്കിൽ ആരെങ്കിലും പെൺകുട്ടികൾ ആരെങ്കിലും ചെയ്യാറില്ല? ഇല്ല. എന്നാ ശരി. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ഇവിടെ പ്രസംഗിച്ച ആളെ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയാൽ എനിക്ക് കേട്ടോ, ഇവിടുത്തെ തീരിന്റെ 70 ഇരട്ടി, ഇവിടുത്തെ തീയിന്റെ 70 ഇരട്ടി ചൂടുണ്ട് നരകത്തിന്റെ തീയിന്. 70 ഇരട്ടി. അതില് എത്ര കാലം കിടക്കേണ്ടി വരും നരങ്ങള്? ലാബിതീന ഫീഹ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹ ബർദം വലാ ശറാബ ഇല്ലാ ഹമീമം വസ്താഖ. വർഷങ്ങളോളം, 100 കൊല്ലല്ല, 1000 കൊല്ലല്ല, 10,000 കൊല്ലല്ല, യുഗാന്തരങ്ങളോളം. എന്താണ്? യുഗാന്തരങ്ങളോളം കിടക്കേണ്ടി വരും. ഒരു ചെറിയ വിരല് വെക്കാൻ കഴിയാത്ത ആളുകൾ എങ്ങനെയാണ് 100 കൊല്ലം 1000 കൊല്ലൊക്കെ നിരകത്തി കിടക്കാൻ കഴിയും? കഴിയോ? ഒന്ന് പറഞ്ഞ അരിപ്രാവ്. ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ ബാക്കിൽ 3-ാമത്തെ റോയിലുള്ള ആളോട് അവൻ കളിക്കുന്നു കൈ പിടിച്ച്. നമ്മുടെ ഏറ്റവും നല്ല കുട്ടികളെ കൊണ്ടുവരാനാ മാഷന്മാരോട് പറഞ്ഞു. ഏറ്റവും നല്ല കുട്ടികളെ കൊണ്ടുവരാനാ നമ്മൾ പറഞ്ഞു. ഇനി ചോദിക്കട്ടോ, ഏതാ മദ്രസ്സിൽ നിന്ന് കിട്ടിയാൽ മതി നമുക്ക്? വേറെ ഒന്നും നമുക്ക് കിട്ടണം. ഒരു 10 മിനിറ്റ് നേരെ ക്വിസ് മത്സരത്തിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല പറഞ്ഞാൽ എന്താ? നിങ്ങൾ കളിക്കാനും പാടാനൊക്കെ എത്രയോ സമയം തന്നില്ലേ, ഇനി ഇവിടെ പാട്ട് വരും. എത്ര ഇടങ്ങാരടങ്ങൾ ഉസ്താദന്മാരെ കൊടുന്നങ്ങളരച്ചു, നിങ്ങൾ രാവിലെ നീച്ചിങ്ങളെ വീട്ടിൽ നിന്നുമാരൊക്കെ നിങ്ങളെ മാറ്റി തന്ന് കുളിപ്പിച്ച് നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് ബസ്സൊക്കെ കയറ്റി എത്ര ഇടങ്ങാരുടെ കൊടുന്ന്. പിന്നെ ഞാൻ കളിക്കുന്ന ആൾക്കാരോട് ചോദിക്കട്ടോ, ഏതാ മദ്രസ്സം ചോദിക്കും, പേരൊന്നും നമുക്ക് അറിയാൻ. ഏതാ ചിലപ്പോ ചില മദ്രസ്സിന്റെ കുട്ടികൾ മുഴുവൻ നല്ല കുട്ടികളെയാണ്, ആരാന്ന് നമുക്ക് അറിയാലോ. അതിന് വേണ്ടിട്ടാണ് പറഞ്ഞാ കേൾക്കുന്ന കുട്ടികൾ. ഇപ്പൊ നിങ്ങൾ നേരെ നേരത്തെ ഓരോ മൂത്രയ്ക്കാൻ പോകുക, ഇപ്പൊ ആരും പോണില്ലല്ലോ. എല്ലാരും പറഞ്ഞു കേൾക്കുന്നുണ്ട് നല്ല കുട്ടികളാവുന്നുണ്ട്, അത്രേ ഉള്ളു നല്ല കുട്ടികളാവുള്ള. അപ്പോ നരകത്തിൽ കിടക്കുന്നവർക്ക് വസ്ത്രം ഉണ്ടാവും. എന്തുകൊണ്ടാണ് വസ്ത്രം എന്നറിയോ? ടാറ് കൊണ്ട് റോട്ടിലൊക്കെ ഉണ്ടാവും ടാറ്, റോഡ് ടാറിടാൻ വേണ്ടി ടാറുണ്ടാവും. ആ ടാറുകൊണ്ട് കുപ്പായം. അത് നരകത്തിൽ കിടക്കുമ്പോ ആ ടാറ് ഇങ്ങനെ ഉരുകും. അപ്പൊ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വേദന. പിന്നെ നരകത്തിൽ കിടക്കുന്ന എല്ലോ ആൾക്കാരും കുറേണ്ട കേട്ടോ, 1000, 10,000 നില കോടിക്കണക്കിന് ആൾക്കാരൊക്കെ. വലിയ വെള്ളപ്പൊക്കം വരുന്ന മാതിരിയാണ് മനുഷ്യക്കൂട്ടങ്ങൾ നരകത്തിൽ ഇങ്ങനെ വന്ന് വീഴുക. മനുഷ്യന്മാർ കൂട്ടം കൂട്ടായിട്ട് വന്ന് വീഴുമ്പോൾ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി വന്ന് മലന്റെ മുകളിൽ നിന്ന് വെള്ളം വരുന്ന മാതിരി മനുഷ്യന്മാർ നേരെ. ഈ ആളുകളെ മുഴുവൻ കൂട്ടിക്കെട്ടുന്ന, പരസ്പരം ഇങ്ങനെ കൂട്ടിക്കെട്ടി റോട്ടിൽ നിങ്ങൾ കണ്ണാളെ കൊണ്ടുണ്ടല്ലോ, നിങ്ങൾ കൂട്ടിക്കെട്ടിട്ട് കുട്ടിമാരെ എല്ലാ മനുഷ്യന്മാരും കൂട്ടി വീടില്ലെങ്കിൽ നരകത്തെ വീടില്ലേ? പക്ഷെ എത്ര കാര്യം നമ്മൾ നരകത്തിൽ പോണ എത്ര കാര്യം വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കാണിച്ചില്ലെങ്കിൽ സുബൈ നിസ്കരിക്കാത്ത ആൾക്കാർ ഇപ്പൊ ഈ കൂട്ടത്തെ കാണിച്ചു. സുബൈ നിസ്കരിക്കാത്ത ആൾക്കാർ സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ട് സുബൈ നിസ്കാരിക്കാത്തത് എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ എഴുന്നേൽക്കും നിൽക്കുന്നറിയങ്ങൾ. ഞാൻ പറയുന്നില്ല. വെറുതെ എന്തിനാ നമ്മൾ അവരെ വെറുതെ അവരെ നമ്മൾ മാനം കെടുത്തേണ്ടത്? ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് സുബൈ നിസ്കരിക്കാത്ത ആൾക്കാർ എന്താ കുട്ടികളറിയങ്ങൾ? ഇതൊന്നല്ല, വേറെ വലിയ തെറ്റെന്നറിയങ്ങൾ. ചില ആൾക്കാരോട് ഉമ്മാരും നിസ്കരിക്കാൻ പറയാതെ ഒന്നുണ്ടാക്കി പോയി കുറച്ച് നേരം ബെഡ്റൂമിലോ അകത്തെവിടെങ്കിലും പോയി നിന്നും പോരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്, കുട്ടികൾ അങ്ങനത്തെ ഉണ്ട്. വെറുതെ ഉള്ളുണ്ടാക്കുന്ന മാരി ഇങ്ങനെ മുഴുവൻ കഴുകുന്നില്ല, തല തടവൂല, ഒക്കെ കഴുകൂല, കുപ്പിളിക്കൂല, കാല് കഴുകൂല, ഒന്നും രണ്ടൊക്കെ കഴുകിയിട്ട് വേഗം ഓടിപ്പോയി വീട്ടിന്റെ ഉള്ളിൽ നിന്നുകാണ്ട് എന്ത് ചെയ്തറിയോ, അപ്പൊ തന്നെ ഇങ്ങോട്ട് പോയി. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഭർത്തന മുമ്പിൽ നിന്നുകാണ്ട് ഭർത്തന കളിയേക്കാനായി നിൽക്ക പറ്റുമോ? തെറ്റല്ലേ?
മൂന്ന് കൂട്ടം ആളുകള് ആൾക്കാരിങ്ങനെ നരകത്തിൽ വരിക. അപ്പൊ നരകത്തിന്റെ വാതിലൊക്കെ മരക്കാൽ നിൽക്കുന്നു, പേടിച്ചിട്ട് നരകത്തിൽ കടക്കാൻ അങ്ങനെ മടിച്ചു നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, എന്തെങ്കിലും നരകത്തേക്ക് വരാൻ കാരണം, എന്തെങ്കിലും നരകത്തേക്ക് വരാൻ കാരണം. അപ്പൊ അവർ മൂന്നുത്തരം വരാം. എന്താ മൂന്നുത്തരം നരകം അറിയോ? അരിക്കുന്ന നരകത്തിൽ ഇങ്ങനെ വരികയാണ്. നരകം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുള്ളൂ, നരകം ഇങ്ങനെ ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നുള്ളൂ. അപ്പൊ നരകത്തിൽ ഇങ്ങനെ കയറാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്തിയ നരകത്തേക്ക് വരാൻ കാരണം? ഒരു മൂന്നുത്തരം വരും. ഒന്നാം തരം, നിങ്ങള് നിസ്കരിച്ചില്ല, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. അപ്പൊ നിസ്കരിക്കാത്തവരെവിടെ പോവും? ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മല്ലേ, വിളക്കത്തിങ്ങനെ പിടിക്കും, നിങ്ങൾ വരണ്ട് 10 മിനിറ്റ്. ആ നരകത്തിൽ എന്നും കിടക്കേണ്ടി വരും. രണ്ടാമത്തെ ഉത്തരം തരും, രണ്ടാമത്തെ ആൾക്കാർ ആരാ? നിങ്ങൾ പാവപ്പെട്ട ആൾക്കാരുണ്ടവര്, ഒന്നിനും ഗതിയില്ലാത്തവര്, ഭക്ഷണമൊന്നും ഉണ്ടാവില്ല വീട്ടില്. നിങ്ങൾ കേട്ടില്ലേ പണ്ടൊരു കഥ, കുട്ടികളെ ഭക്ഷണം ചോദിച്ച സമയത്ത് ഒരു ഉമ്മ അടുപ്പത്തൊരു കുടുക്കങ്ങനെ വെച്ച് അതിൽ കുറച്ച് വെള്ളം, പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികളെ വിചാരിക്കും, എന്തോ ഇപ്പൊ വേവും ഇപ്പൊ തരും എന്ന് വിചാരിക്കും. ഒന്നുമില്ലേ, കുട്ടികളെ ഉറങ്ങാൻ വേണ്ടി ഒന്നും കൊടുക്കാല്ല അമ്മാനെ അടുത്ത്. കുട്ടികളെ ഉറങ്ങാൻ വേണ്ടി എന്ത് ചെയ്യാറ്? നിങ്ങൾ ഇളക്ക, അമ്മ വെന്തെന്ന് കേൾക്കും, വെന്തിട്ടില്ല. പിന്നെ ഇങ്ങനെ കാത്ത് 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 കുട്ടികൾ എന്ത് ചെയ്യും? ആ അടുക്കളന്റെ വീടിനെ കടന്ന് അങ്ങനെയാണ് ഉറങ്ങി. ഒന്നും കൊടുക്കാല്ല. അത്തരം പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുക, വസ്ത്രം കൊടുക്കുക. ഇതൊന്നും കൊടുക്കാതെ കിട്ടിയ പൈസ മുഴുവൻ, അതുകൊണ്ട് മുഴുവനും ആലോചിച്ചൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പോയാൽ ചില കുട്ടികളൊക്കെ 50 രൂപയൊക്കെ മുട്ടയോ. അങ്ങനത്തെ കുട്ടികളുണ്ട് കണ്ടില്ലെങ്കിൽ അല്ലേ, 50 രൂപയെ കൊണ്ട് ചില്ലറാക്കി അവിടുന്ന് ഐസ് ഇവിടുന്ന് മുട്ടായി. ആലോചിച്ചൊക്കെ നിങ്ങൾ 10 രൂപ ഉണ്ടെങ്കിൽ 1 കിലോ അരി കിട്ടും. 10 രൂപ ഉണ്ടെങ്കിൽ 1 കിലോ അരി വെച്ചാൽ ശരിക്കും 10 കുട്ടികൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. 10 കുട്ടികൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കേണ്ട പൈസ കൊണ്ടാണ് എന്ത് ചെയ്യണത്? മിഠായിയും ഐസും വാങ്ങി തിന്ന് നടക്കണം. മുട്ടായിക്ക് വാങ്ങാല്ലേ, വാങ്ങിക്കൂടെ, ഉച്ചക്ക് വാങ്ങിക്കൂടെ. എന്നാലോ ഈ മിഠായി, ഈ മിഠായിക്ക് ഈ കളറുള്ള മിഠായിയൊക്കെ തിന്നാൽ ചിലപ്പോ കേടുവരില്ലേ, അസുഖം വരും, പറയില്ലേ എപ്പോന്നൊക്കെ പറയരുത്. അങ്ങനത്തെ പാവപ്പെട്ടവർക്ക് ഒന്നും കൊടുക്കാത്ത ആൾക്കാർ, ഒന്നും കൊടുക്കൂല, ആറ്റിവിടും. അങ്ങനത്തെ ഒരു നരകത്തിൽ മൂന്നാമത്തെ കൂട്ടുകാർ ആരായിരുന്നു? ഒന്നാമത്തത് ഏതായിരുന്നു? രണ്ടാമത്തത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാത്ത ആൾക്കാർ. മൂന്നാമത്തെ എന്താ പറയുക? എവിടെ ചെല്ലുമ്പോഴും അവിടെ എന്ത് തോന്നിയാത്തുണ്ടെങ്കിലും അവരെപ്പോഴും കൂടും. നമ്മൾ കല്യാണത്തിന് ചെന്നു, അപ്പോൾ അവിടെ കുട്ടികൾ എന്തെങ്കിലും വിഴുതി കാണിക്കുകയാണെങ്കിൽ നമ്മൾ കള്ളുടിക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഓലപ്പം കൂടി കള്ളുടി, സിനിമക്കുള്ള ആൾക്കാരെ കണ്ടാൽ ഓലപ്പോടി സിനിമക്കു. എന്ത് തോന്നിയാത്ത ആര് കാണിക്കുകയാണെങ്കിലും അവരൊപ്പം കൂടിയാൽ പോവും. നുണ പറയുന്നവർക്കും കൂടി നുണ പറയും, ആളുകളെ കളിയാക്കുന്നവർക്കും കൂടി ആളുകളെ കളിയാക്കും. എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്യുന്ന ആൾക്ക്, തോന്നിയാത്ത ചെയ്യുന്ന ആൾക്ക്. അപ്പോ ചീത്ത ചെയ്യുന്നവരോടൊപ്പം കൂടുന്ന ആൾക്കാർ, ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കാത്തതൊക്കെ, പിന്നെ ഒന്നും ഉണ്ടല്ലോ നിസ്കരിക്കാത്ത, ഇവരാണ് ഈ പറഞ്ഞ നരകത്തിൽ പോവുക. പിന്നെ ഉണ്ടല്ലോ കുറച്ച് ആൾക്ക് വാപ്പനി ഇമ്മനെ അനുസരിക്കാത്ത ആൾക്ക്, വാപ്പി ഇമ്മ എന്ത് പറയാൻ കേൾക്കൂല. അങ്ങനത്തെ കുട്ടികളുണ്ട്. എന്തൊരു തെറ്റാണോ വേറെ, നിങ്ങൾ ഭയങ്കര തെറ്റാണ്. നമ്മളെ വാപ്പക്കും മുമ്പ് നമ്മുടെ എന്തിഷ്ടാണ് അല്ലേ, ഇഷ്ടല്ലേ. ഒരു കുട്ടികൾക്ക് അസുഖം വന്ന അമ്മ ഉറക്കു വെച്ചിരിക്കും, അന്ത്യക്ക് മുഴുവൻ ഉറക്കു വെച്ചിരിക്കും. ഓർക്കുക രക്ഷിതാക്കളെ, ഒന്നുണരൂപിതാക്കളെ, പാലുട്ടിയൊന്നു ഞങ്ങളെ, താലോലിക്കുന്ന കൂട്ടരെ, ഭക്ഷണവും ലിപാസുകൾ മറ്റും സുഖാനുഭൂതികൾ, ഇഷ്ടത്തിനൊത്തു നൽകുവാൻ കഷ്ടപ്പെടുന്ന കൂട്ടരെ. വാപ്പനെയും ഇമ്മനെയും പറ്റിയൊരു കുട്ടി പാടിയാണ് പാട്ടൻ. അർത്ഥം മനസ്സിലായി?
ഓർക്കുക രക്ഷിതാക്കളെ, ഒന്നുണരൂ പിതാക്കളെ, പാലുട്ടിയൊന്നു ഞങ്ങളെ, താലോലിക്കുന്ന കൂട്ടരെ. എന്തൊക്കെ തരല്, ഉണരും വിളക്കിന് നേരം തീറ്റ, അപ്പൊ ഭക്ഷണം, നമ്മളാരെങ്കിലും ഉണ്ടാകാൻ പോണം. ഓരോ പെരുന്നാൾക്കും നല്ല നല്ല ഇഷ്ടമുള്ള ഉടുപ്പ്, എത്ര പൈസ ചെലവാക്കുക. ഇതൊക്കെ തരുന്ന വാപ്പനും ഇമ്മനെയും അനുസരിക്കാതൊക്കെ ഭയങ്കര തെറ്റ. അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം വാപ്പനും ഇമ്മനെ അനുസരിക്കാത്ത. അവർക്കൊന്നും സ്വർഗം കിട്ടില്ല. വാപ്പനും ഇമ്മനെ അനുസരിക്കാത്ത ആളുകൾക്ക് സ്വർഗം കിട്ടൂല, നരകത്തില പോവാ. ഇവളൊക്കെ പറഞ്ഞേക്കണ്ടോ? വാപ്പിമ്മ പറഞ്ഞു പറഞ്ഞ കേക്കോ, കേക്കോ, സത്യം പറയണ്ടോ? ഏ ചില കുട്ടികളൊക്കെ പറഞ്ഞു തേക്കാണ്ട് ഉമ്മർക്കാരി എന്താ ഞാൻ എന്റെ കുട്ടികളെ കൊണ്ട് കാണിക്കാം, ഇതിനൊന്നും പറഞ്ഞത് കേക്കില്ലല്ലോ. എല്ലാ കുട്ടികളെയും വികൃതി കാണിക്ക, എവിടെ ചെന്നാലും കച്ചറ, ചീത്ത വാക്ക് വിളിച്ച് പറയാം, ഞാൻ എന്താണ് ഇവനെ കാണിക്ക. അല്ലേ ചില ഉമ്മര് പറയില്ല എങ്ങനെ, ചില ഇത്ര സങ്കടം ഉണ്ടാവുമല്ലോ മനസ്സിൽ ആലോചിക്കണെങ്കിൽ, അല്ലെ ഇത്ര വിഷമം ഉണ്ടാവുമല്ലോ മനസ്സിൽ. പറഞ്ഞു തേക്കാത്ത ആളുകൾക്ക് ഭയങ്കര അപകടം പറ്റും. ഞങ്ങള് ഒരു എത്തിങ്കാനയിലാണ് ഞാൻ കുറച്ചു കാലം താമസിച്ചു. എത്തിങ്കാനത്തെ കുട്ടികളുടെ ഒപ്പം താമസിക്കുന്നു. അപ്പോ എല്ലാ കുട്ടികളെയും 4 മണിക്ക് വിളിച്ച് എത്തിങ്ങാന മുറ്റത്ത് ഇങ്ങനെ ലീനമായിട്ട് തീടും. എന്നിട്ട് എല്ലാരോടും എണ്ണാൻ പറയും, പല കുട്ടികളെയും കാണാതെ ഇക്കണം നോക്കാൻ വേണ്ടി എണ്ണാൻ പറയും. അപ്പൊ എല്ലാരും 1, 2, 3 എണ്ണു. ഒരു ദിവസം ഒരു കുട്ടീനെ കാണാനില്ല. അവിടെ അവൻ കോഴിക്കോടുള്ള കുട്ടിയാണ്. ചില കുട്ടികൾ അവൻ നാട്ടിൽ പോയിട്ടുണ്ടാവുള്ളൂ. നാട്ടിൽ പോകണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചില്ലേ പോവാ, കാണല്ലേ. അപ്പൊ എന്തറിയോ, അന്ന് രാവിലെ എല്ലാ കുട്ടികളെയും വിളിച്ചു നിർത്തിയിട്ട് അവിടുത്തെ വാദം പറഞ്ഞു, പുഴയിലൊന്നും വെള്ളല്ല, ഒക്കെ വറ്റിക്കിടക്ക, വേനൽക്കാലാണ്. അപ്പൊ എന്തിന്റെ നിങ്ങള് ആളുകൾ പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി വലിയ വലിയ കുഴി ഉണ്ടാക്കും, മണലിലെ വലിയ വലിയ കുഴി ഉണ്ടാക്കും. അതേമാതിരി പഞ്ചായത്തിലെ ആൾക്കാർ വെള്ളമടിക്കാൻ വേണ്ടി മോട്ടർ വെക്കാൻ വേണ്ടി വലിയ കിണർ കുത്തിയിരുന്നു. അപ്പൊ കുളിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ പറഞ്ഞു, നിങ്ങള് ഇന്ന തരത്തിക്ക് മാത്രമേ കുളിക്കാൻ പോകാൻ പറ്റും, എന്റെ മേലക്കൊന്നും പോകരുത് എന്നത്. അപ്പൊ എല്ലാ കുട്ടികളും അവിടെ നിന്ന് കുളിച്ചു. 2 കുട്ടികൾ മാത്രം അവർ മേലക്ക് പോയി, ആരെയും കാണാതെ. എന്താ മേലക്കൊണ്ട് പോയോ? എന്തപ്പോ മേലക്ക് പോയി, പോയി 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 കുറേ മേലെത്തി. അപ്പൊ അവിടെ ഉള്ളത് എന്താ വെച്ചാല് ഈ പമ്പൗസിന് മോട്ടർ അടിക്കാൻ വേണ്ടി വെള്ളെടുക്കാനുള്ള കിണറാണ്. അവരാ കിണറിട്ട് കുളിക്കാനിറങ്ങി, ചെരുപ്പൊക്കെ പുറത്തയച്ചു വെച്ച്, ഡ്രസ്സൊക്കെ പുറത്തയച്ചു വെച്ച്, 7-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും പഠിക്കാൻ 2 ആൾക്കാർ മഴയൊക്കെ ഇറങ്ങി. അവരെ കൂടി ആയല്ല എന്നാണ്, എത്ര ആയ അടികൾ പോയി. എന്റെ അടുത്ത് നോക്കുമ്പോ കാണാനില്ലാത്ത ഇവരെണ്ണം. അപ്പളാ പറഞ്ഞ ചില ആൾക്കാർ അവർ നാട്ടിൽ പോയി കാണെന്നൊക്കെ പറഞ്ഞു. വലിയ കുട്ടികളെ പറഞ്ഞായിട്ട് തെരയില്ല. ഇവരിങ്ങനെ പൊഴി കൂടി മേലക്ക് 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 നടന്നു പോയപ്പോണ്ട് 2 ചെരുപ്പും കുറച്ച് തുണി പായക്കൊണ്ട് ചെറുത്തി. അപ്പോ ഇവരിൽ ഒരാൾ എന്ത് ചെയ്തിട്ടാല് വേറൊക്കെ കയ്യും അങ്ങനെ പിടിച്ച് താഴത്ത് കിടങ്ങി. കാലോട് തൊട്ടപ്പോ എന്തോ ഒരു മിനുസുള്ളതിന്റെ കാല് തട്ടി. അങ്ങനെ അവിടെ പുഴവക്കത്ത് താമസിക്കുന്ന നല്ല നീന്താൻ അറിയുന്ന ഒരാളെ കൊടുത്തിട്ട് ഇറക്കി പുറത്തെടുത്തു. മെഡിസിനും വയറിലൊക്കെ നടത്തി, വെള്ളം നടന്നു, മൂക്കിലൂടെ ഒക്കെ വെള്ളം വന്നു, ചേറൊക്കെ കഴുകി കളഞ്ഞ് കയ്യും കാലൊക്കെ ശരിയാക്കി വെച്ച് കൊടുന്ന് എത്തിങ്ങാനന്റെ ഒരു ഹാളിൽ കിടത്തി എല്ലാ കുട്ടികൾക്കും കാണിച്ചു. അങ്ങനെ അവന്റെ കൂട്ടുകൊണ്ടു. കൂട്ടുകൊണ്ടായപ്പോ അവിടുത്തെ ഉസ്താദ് എല്ലാരെയും വിളിച്ച് പറഞ്ഞു, പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ, പറഞ്ഞത് കേൾക്കാത്തവർക്ക് ഇതാ പറ്റിയ, പറയുമ്പോ തോന്നുന്നു എന്തിനാ അങ്ങനെ പറയണോ എന്ന്. അല്ലേ ഇഷ്ടണ്ടോ പറയണത്? പറയണത് ഇഷ്ടം. അപ്പൊ ഞാൻ കളിക്കാൻ പോവാണ് ഇവിടുക്ക്, കളിക്കാൻ പോകണ്ട പറഞ്ഞാൽ ഞാൻ കളിക്കാൻ പോകണമെന്നൊന്നും ഇഷ്ടമല്ല.
ഇവിടെ പോയാൽ നമുക്ക് എന്തെങ്കിലും പറ്റും, നമുക്കിഷ്ടണ്ടാണ് ഇതൊക്കെ നമ്മുടെ ഉമ്മക്ക് ഇഷ്ടാവില്ല അല്ലെ, നമുക്ക് അപകടം പറ്റുന്നതാണ് വേണ്ടാറ്, പറഞ്ഞാ ഇഷ്ടണ്ടാവില്ല, ഈ കുട്ടിക്ക് ഇഷ്ടല്ല, അവർ പോയി എന്തേ പറ്റി. ഇവിടെ സൈക്കിളിന് റോട്ടുമൊക്കെ പോകണ്ടോ, ഇവിടെ കളിച്ചാ മതി, കുറ്റത്ത് കളിച്ചാ മതി, ആറിട്ട് റോട്ടിലല്ലേ സൈക്കിൾ ചവിട്ടാൻ നല്ല സുഖമുണ്ടാവുക എന്ന് പറഞ്ഞ് റോട്ട് പോയാ എന്താ പറ്റിയ, എന്താ പറ്റിയ. പറഞ്ഞിട്ട് കേൾക്ക്, വാപ്പയും ഉമ്മയും പറഞ്ഞ അനുസരിക്കുക, നല്ല കുട്ടികളായി. ആകാശം പോലെ വിശാലം, ആ ബാക്കി ആർക്കൊരില്ല, ആർക്കൊരില്ല, നമ്മളെ ക്യാസറ്റിലുണ്ടായിരുന്നല്ലോ പാട്ട്, അറിയുന്നുണ്ട്. അരുവികൾ ഒഴുകുന്ന ലോകം, കാണാനെന്തുണ്ട് മാർഗം, കാട്ടിത്തരുതം ജാനെ, ആകാശം പോലെ വിശാലം, അരുവികൾ ഒഴുകുന്ന ലോകം, കാണാനെന്തുണ്ട് മാർഗം, കാട്ടിത്തരുതം പുരാനെ. എന്താണത്, ഈ ആകാശത്തിനേക്കാളും വലുപ്പുണ്ട് നടത്തുന്നത്, എത്ര വലുപ്പുണ്ടാവുന്നെങ്കിൽ ഒരു പാമ്പുണ്ടാവില്ല, ഒരു വണ്ടി വന്ന് ദേഹത്ത് തട്ടൂല, അസുഖം വരില്ല, പനി ഉണ്ടാവില്ല, തലവേദന ഉണ്ടാവില്ല, ഒന്നും നിറച്ച് നല്ല നല്ല കണ്ണാടി പോലത്തെ വെള്ളം ഒഴുകുന്ന മുഴകൾ. അതൊക്കെ പാട്ട് കേട്ടെങ്കിൽ ഒരു പാട്ടും ഇഷ്ടമല്ലേ, പാട്ടും ഇഷ്ടമല്ലേ, നമ്മുടെ ക്യാബിനുണ്ടാ പാട്ട് കേട്ടില്ലേ, ആകാശം പോലെ വിശാലം, ആകാശം പോലെ വിശാലം, അരുവികൾ ഒഴുകുന്ന ലോകം, കാണാനെന്തുണ്ട് മാർഗം, കാട്ടിത്തരുതം പുരാനെ. പറച്ചിനോട് ചോദിക്കാറ് തുടക്കത്തെ കാണി, നല്ല ഓപ്പകള് ഓപ്പകള്, ഒരിക്കലും പറ്റാത്ത അരുവികൾ പുഴകള്, ഒന്നും പേടിക്കണ്ട, എപ്പറ്റും പോകാൻ, നിറച്ച പുഷ്പങ്ങള് പൂവുകള്, ഏതാണ്ട് 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 മൃഗല്ലേ വേണ്ടേ, എല്ലാവരും ഉണ്ടാവും. നമ്മളെ വാപ്പിയും ഒക്കെ മരിച്ചു പോയാലും അവരവിടെ വരും, അവിടെ ചെല്ലുമ്പോ കാണും. സ്വർഗത്തിനിങ്ങനെ ചെല്ലുമ്പോഴേ അതിന്റെ വാതിൽ ഓട്ടോമാറ്റിക്കായി തുറക്കും, ആരും തുറക്കും വെല്ലടിക്കുന്ന മതി. സ്വർഗക്കാരൻ ചെല്ലുമ്പോ വാതിൽ ഇങ്ങനെ തുറക്കും, താനും തുറക്കും, എന്നിട്ട് വരുന്ന സലാമും അറിയിക്കും തിരുത്തും വരൂ സലാം. അപ്പൊ ഉണ്ടാവും മരിച്ചു പോയ വാർത്തയിലൊക്കെ അവിടെ അവരെപ്പണം പോകും. തേനക്കിങ്ങനെ പുഴയായിട്ടുണ്ടോ, അവിടെ തേനിന്റെ ഒക്കെ പുഴ, പാലിന്റെ പുഴകൾ, കള്ളിന്റെ പുഴകൾ, അവിടുന്ന് കള്ളിന്റെ കുടിക്കും, നിങ്ങൾ കുടിക്കോ കുടിക്കോ കുടിക്കോ, ഞാൻ കുടിക്കും ഇഷ്ടം പോലെ കുടിക്കും. നിങ്ങൾ കുടിക്കാൻ അവിടുന്ന് കിട്ടിയ കുടിക്കൂലെ, സ്വർഗത്തിന് കിട്ടിയ കുടിക്കൂലെ, ഇവിടുന്ന് കുടിക്കാത്തവർക്ക് അവിടുന്ന് കിട്ടുള്ളൂ. അത് ഇവിടുത്തെ കള്ളന്മാരിങ്ങനെ തോട്ടുപുരി ആടി പോകുന്നു വേണ്ടിയില്ല, അങ്ങനത്തെ ഒന്നല്ലത്, അല്ല ലബ്ധത്തും വിശാലിവേൻ കുടിക്കാൻ എന്തൊരു ടേസ്റ്റിക്കായിരുന്നു ഖുർആൻ പറഞ്ഞത്, ഇഷ്ടല്ലേ ഇഷ്ടല്ലേ. കുട്ടികളിങ്ങനെ ചെറിയ കുട്ടികളിങ്ങനെ ബോഡിങ്ങനെ നടക്കും നമ്മുടെ അടി, ഒരു രസിക്കാരക്കാണ്, മുറിയാവുന്നില്ല, വീഴൊന്നുമില്ല, ഡെയിലി പോയാൽ മതി, ഏത്തിന്റെ പോയാലും ഒന്നും പറ്റില്ല. പഴങ്ങളൊന്നും മരത്തുമ്പോ കയറണ്ട, കാലത്തൊക്കെ ഇങ്ങനെ പോകുന്നു അർത്ഥം, എല്ലാ പഴങ്ങളുണ്ട്. മുന്തിരിയൊക്കെ നമ്മൾ ഇവിടുത്തെ മുന്തിരിയൊക്കെ എടുക്കും, അടുത്ത് തിന്നുമ്പോ ഇവിടുത്തെ മുന്തിരിന്റെ എത്രയോ മുന്തിരിന്റെ മുന്തിരിന്റെ ഉണ്ടാവുക, പക്ഷെ ഇവിടുത്തെ അവിടെ ആപ്പിൾ ഉണ്ടാവും, ഇതുവരെ കാണാത്ത പഴങ്ങളുണ്ട്. കിട്ടുമോ ദുബൈ നിസ്കരിക്കാത്തവരുണ്ട്, പക്ഷേ എങ്ങനെ കിട്ടും, ദുബൈ നിസ്കരിക്കാത്തവരുണ്ടേ, ബാലവേദിന്റെ പരിപാടി കിട്ടുമല്ലോ.
മദ്രസ സുഖപ്പെടും, അങ്ങനെ കുട്ടിയുണ്ട് തന്നെ ചില വീട്ടിൽ അങ്ങനെയുണ്ട്, മദ്രസവും പെടും സുഖപ്പെടും. കുറേ പണിക്കാരിങ്ങനെ സ്ഥലത്ത് പണിയിരിക്കാണ്ട് പണിയിരിക്കാണ്. അപ്പൊ ഇവനെ ഉറക്കെ വരെ പറ്റിക്കാൻ വേണ്ടി ഉറക്കെ പറഞ്ഞു, പുലി വരുന്നേ പുലി വരുന്നേ. ഓടി വന്നു നോക്കുമ്പോ കുട്ടിയാണ് ഞാൻ വെറുതെ. രണ്ടാമത് പറഞ്ഞേ ഈ ആൾക്കാർ വിചാരിച്ചു അഥവാ ഉണ്ടെങ്കിലും വിചാരിച്ചു ഇപ്പോഴുള്ള ഇഷ്ടം കൊണ്ട് മിന്നി വന്നു. അപ്പോഴും അല്ല പുലി. മൂന്നാമത്തെ പ്രാവശ്യം പുലിയൻ വന്ന് അപ്പോഴിപ്പം പുലി വരുന്നേ പുലി വരുന്നേ പുലി വരുന്നേ എന്ന്. അപ്പൊ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് ടൈമിങ് കാലങ്ങൾക്ക് നഗളുടെ വലിയ തേറ്റുള്ള പുലി വന്നിട്ട് ഒരു കുട്ടിയൊറ്റക്കായ എന്താ പറയണോ പിന്നെ നോടെ പറഞ്ഞാൽ ഇന്ത്യക്ക് നന്നായി വാർന്ന് മുഖത്ത് പൗഡറൊക്കെ ഇട്ട് നല്ല സ്പ്രേ അടിച്ച് റെഡിയായി നിൽക്കുന്ന സ്റ്റോക്കും ഷൂസും ഷൂ ഒക്കെ ഇട്ട കുട്ടിക്കല്ലേ നല്ല കുട്ടി അല്ലേ? ഒന്നില്ലേ അറബിയിൽ കെൽബ് എന്നറിയ കെൽബ് അറബിയില് അറിയില്ലേ കെൽബ് എന്നാണ് അറിയില്ലേ? അതിന്റെ മലയാളം നല്ല ഷൂ കൈ ഒക്കെ കെട്ടി ഉഷാറായി നിന്നിട്ട് തൊട്ടടുത്ത ബെഞ്ചിലിരിക്കണോനെ ആ പേരാണ് വിളിച്ചാലോ നല്ല കുട്ടിയാവും. നല്ല കുട്ടിയായിരുന്നു ഞാന് യൂണിഫോം ഒക്കെ ഉഷാറായിട്ട് ഇരുന്നിട്ട് കൊണ്ടിടക്കും ആ തുറക്കുന്ന അന്ന് പൊതിഞ്ഞ അതേ പിന്നെ പേപ്പർ തന്നെ അതേമാതിരി ഉണ്ടാവും. കൊല്ലം കഴിയുന്നത് വരെ അങ്ങനെ ഉണ്ടാവും. ആരും വികൃതി കാണിക്കൂല, വെജ് മരിക്കുമ്പോ അടുത്താളെ കാലം ചവിട്ടൂല, പെണ്ണൊന്നും കടിച്ച് കേടിരുത്തൂല, ആരോടും നുണയൊന്നും പറയില്ല. ശിവന് ഡ്രസ്സോ പഴയ ഒരു കുപ്പായാണ് നല്ലോ അലക്കി ഇടും. എന്നും ഒരേ കുപ്പായം ഇടാണ്ടാവും. പാപ്പം പാവപ്പെട്ട ആൾക്കാരാണ്. അവനാണ് നല്ല കുട്ടി, നേരത്തെ പറഞ്ഞ ആളാണ് നല്ല കുട്ടി. ഏതാ ഇപ്പൊ പറഞ്ഞാല് ആകെ ഒരു കുപ്പായ ഉള്ളൂ, എല്ലാ ഇഷ്ടം ഉള്ളൂ. ചിലപ്പോ നനഞ്ഞേ വരിക, തിരുമ്പിട്ട് ഉണങ്ങാഞ്ഞിട്ട് നനഞ്ഞേ വരും. എന്ത് കാറ്റിലും തിരിച്ച് നിൽക്കും. നിൽക്കാത്തിന് സമയം തൊട്ടടുത്ത പള്ളി പോയി നിസ്കരിക്കും. പുസ്തകങ്ങളൊന്നും കേടിരുത്താതെ കൊണ്ടിടക്കും. പെണ്ണുമെന്നും കടിക്കൂല, വേഗം ഒന്നും കേടിരുത്തൂല. പിന്നെ കേടിരുത്ത പിന്നെ അവന് കിട്ടൂല. ഏതാ നല്ല കുട്ടി? ഏതാ നല്ല കുട്ടി? നല്ല കുട്ടികളാണ്, നല്ല കുട്ടികളാണ്, നല്ല കുട്ടികൾ. നീ ചോദിക്കട്ടെ മൂന്ന് ചോദ്യം ഇപ്പൊ പറഞ്ഞാണ് മൂന്ന് ചോദ്യം. ആദ്യം ഉത്തരം എഴുന്നേറ്റ് പറയുന്ന ആളുണ്ടോ? ചിലപ്പോ ഉത്തരം അറിയുന്ന കുറെ ആൾക്കാരുണ്ടോ, നമുക്ക് പ്രശ്നമല്ല. ആദ്യം എഴുന്നേറ്റ് നിന്നിട്ട് കുറക്കെ ഉത്തരം പറയുന്നവനാണ്. അങ്ങനത്തെ മൂന്ന് ചോദ്യം ഉണ്ടാവും. ഒന്നാമത്തെ ചോദ്യം കേട്ടോ, റെഡി ആയിരുന്നോളി. നരകത്തിലെ തീയിന് ഇവിടുത്തെ തീയിന്റെ എത്ര ഇരട്ടി വലുപ്പമുണ്ട്? ചെറിയൊരു പ്രശ്നം എന്താച്ചാൽ ഒരാൾ മാത്രം ഉത്തരം പറയുമ്പോഴേ പത്തി കിട്ടും. അതെ, എല്ലാരും കൂടെ ഒപ്പം ഉത്തരം പറഞ്ഞാൽ എന്താ ചെയ്യാ? അപ്പൊ അടുത്ത ചോദിച്ച കേട്ടോ, അടുത്ത ചോദ്യം ചോദിക്കുമ്പോ ഒറ്റയാള് മാത്രം പത്ത് ഉത്തരം പറയാം. മനസ്സിലെ? അപ്പോഴേ പത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പത്ത് കൊടുക്കാ ഈ ആളുകൾക്കൊക്കെ പാടെ പത്ത് കൊടുക്കാൻ പറ്റും. അതാ ശ്രദ്ധിക്കുന്ന അടുത്ത ചോദ്യം കേട്ടോ. നരകത്തിൽ പ്രവേശിക്കാൻ വരുന്നവരോട് എന്തുകൊണ്ട് നരകത്തിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ എത്ര ഉത്തരങ്ങൾ പറയും? ഇത്ര ആൾക്കൊന്നും എവിടെയും പത്ത് കിട്ടില്ല. എന്തോ എന്നാ ഇനി ഒരു ചോദ്യം ചോദിക്കും കേട്ടോ. ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാ, എല്ലാവർക്കും പത്തായിട്ട് പറയ്ക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താ, നമ്മൾ അത് മോശമാണ്. ആ കൂടെ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാത്രം പത്ത് എന്ന് അറിയുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു വിഷമം അതുകൊണ്ടോ ഒക്കെ പരിഗണിക്കുന്നത് നമ്മൾ. ഇനി മൂന്നാമത്തെ കേട്ടോ, മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ റെഡി നിന്നോ കേട്ടോ. ചോദ്യം, സ്വർഗത്തിലേക്ക് വരുന്നവർക്ക് ആരാണ് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത്?
ഞാൻ കേട്ടോടത്തോടൊക്കെ ഉത്തരം തെറ്റാണ്. അള്ളാഹു അല്ലാതെ വേറെ ഉത്തരണ്ടോ? മരക്കള മരക്കള താനേ തുറക്കുന്നതാണ്. സ്വർഗത്തിന്റെ വാതിൽ താനേ തുറക്കും. എല്ലാവർക്കും ഒരിക്കലും പാസ് കൊടുക്കാൻ പറ്റില്ല, ഒരിക്കലും എല്ലാവർക്കും പാസ് കൊടുക്കാൻ പറ്റില്ല. എങ്ങനെ കൊടുക്കുക? തെറ്റ് ഉത്തരാണ് ഏറ്റവും അധികം ആൾക്കാർ പറഞ്ഞത്. അള്ളാഹു തന്നെ അധികം ആൾക്കാർ പറഞ്ഞത് തെറ്റ് ഉത്തരാണ് അധികം ആൾക്കാർ. ഞാൻ പറഞ്ഞത് ഓരോരുത്തർ പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നമാണ്. എന്നാ ഒരു ചോദ്യം ചോദിച്ചാലോ? ലാസ്റ്റ് ചോദ്യം. ഇനി ചോദ്യമല്ല, ലാസ്റ്റ് ചോദ്യം, ലാസ്റ്റ് ചോദ്യം. സ്വർഗത്തിന് ഭൂമിയേക്കാൾ എത്ര ഇരട്ടി വലുപ്പമുണ്ട്? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ആരെ പറഞ്ഞു? ആ ഇവനെ പറഞ്ഞു. ആകാശത്തിന്റെ അത്ര വിഷയം വരത്തില്ല, ഭൂമിയുടെ അത്ര. ആകാശത്തെ ആകാശത്തോളം വിചാരമുണ്ട് തന്നെ അല്ലേ? അല്ലേ? സ്വർഗത്തെന്തിച്ചാണ്ട് നേരത്തെ പാടിയതോ? ആകാശം പോലെ വിചാരം തന്നെ പാടിയത് നമ്മൾ. ചോദ്യം എങ്ങനെ ചോദിക്കാം? കേട്ടോ, ഉത്തരം നേരെ പറയാൻ പറ്റും. ചോദ്യം എങ്ങനെ ചോദിക്കും? എല്ലാവരും ഉത്തരം പറയുമ്പോൾ പിന്നെ ചോദ്യം മാറ്റി ചോദിക്കല്ല എന്താ കാര്യം? എല്ലാവരും ഉത്തരം പറയുമ്പോഴേ ചോദ്യം മാറ്റി. അപ്പോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല ഉത്തരം പറയാൻ കഴിയും. എല്ലാവരും ഒന്നിച്ച് ഉത്തരം പറഞ്ഞതുകൊണ്ട് ആരെയും ഒന്നാമനായി പ്രഖ്യാപിക്കാതെ നമ്മുടെ ഭാരവീതി സംഗമം ത്സരം സമാപിക്കാം. എല്ലാവർക്കും പത്ത് കിട്ടിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും മൂന്ന് പ്രാവശ്യം മാത്രം കൈയടിക്കും. മൂന്ന് പ്രാവശ്യം തന്ന മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൈയടിക്കാൻ പറ്റും. അപ്പഴേ നമ്മൾ അങ്ങനെ നിർത്തി നിർത്തിയായിരിക്കും. നമുക്ക് എല്ലാവർക്കും എത്ര വേണമെങ്കിലും കൈയടിക്കാൻ ആരെക്കൊണ്ടും കഴിയും, പക്ഷെ മൂന്ന് പ്രാവശ്യം ഒന്നിച്ച് കൈയടിക്കണമെങ്കിൽ എല്ലാവരും കഴിയും കൈയടക്കണം. അപ്പൊ ഞാൻ കൈയടിക്കാൻ ഒപ്പം അടിച്ചാൽ മതി കേട്ടോ. എന്നാ റെഡി?